മാധ്യമങ്ങളുടെ റേറ്റ് ടി ആർ പി വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി എന്തും ചെയ്യാം എന്ന രീതിയിലുള്ള സമീപനം ചിലരൊക്കെ സ്വീകരിക്കും ഇതിൻ്റെ ഭാഗമായി സ്വന്തം വിശ്വാസികൾ തന്നെ അപകടത്തിലാക്കുകയാണ് ആ റേറ്റിംഗ് നല്ലതാവാനുള്ള ശ്രമങ്ങൾ വിശ്വാസ്യതയെ ബരി കഴിക്കുന്ന വിധത്തിൽ ആകാൻ പാടില്ല അതേസമയം വിശ്വാസ്യതയെ ബാധിച്ചാലോ എന്ന ആശങ്കയിൽ റേറ്റിംഗ് ഉയർത്താനുള്ള ശ്രമങ്ങളിലേർപ്പെടാതെ ഇരിക്കുകയും പാടില്ല നമസ്കാരം ഇരുപത്തഞ്ചാം വർഷത്തിലേക്ക് കടന്ന കൈരളി കേരളത്തിലെ മാധ്യമങ്ങൾ ഇന്നലെ ഇന്ന് നാളെ എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച സെമിനാറിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയും ശശികുമാറും ഉയർത്തിയ വാദങ്ങൾ ശ്രദ്ധേയമായി ഇന്നത്തെ മാധ്യമങ്ങൾ കുത്തകകളുടെ പിടിയിലാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു കോടികൾ വിതച്ച് കോടികൾ കൊയ്യുന്നവരുടെ കയ്യിലാണ് ഇന്നത്തെ പ്രാദേശിക മാധ്യമങ്ങൾ പോലും അവർ മാധ്യമ ഉള്ളടക്കത്തെയും ജനമനസ്സുകളെയും മലീമസമാക്കുന്നു ഇവിടെ വേണ്ടത് പുതിയ മാധ്യമ സാക്ഷരതാ യജ്ഞമാണ് ഇടതുപക്ഷവും പുരോഗമന പ്രസ്ഥാനങ്ങളുമാണ് ഇവരുടെ ആക്രമണത്തിന് വിധേയരാകുന്നത് അതിരുകടന്ന വിമർശനം ഭീകരതയെയും വർഗീയതയെയും വാഴ്ത്തിപ്പാടൽ ഇതാണ് ഇവർ ചെയ്യുന്നത് ഇവരുടെ നിഷ്പക്ഷത കാപഡ്യമാണ് സത്യവും അസത്യവും ഏറ്റുമുട്ടുമ്പോൾ നിഷ്പക്ഷത പാലിക്കുന്നവർ അസത്യത്തെ സഹായിക്കുന്നവരാണ് റേറ്റിംഗ് വർദ്ധിപ്പിക്കാൻ എന്തും ചെയ്യാം എന്നാണ് ചിലർക്ക് അവർ സ്വയം വിശ്വാസ്യത നഷ്ടപ്പെടുത്തുന്നു റേറ്റിംഗ് കൂട്ടാൻ വിശ്വാസ്യത ബലി കഴിക്കുന്നവരെ മുഖ്യമന്ത്രി വിമർശിച്ചു ന്യൂസിന് പകരം വ്യൂസ് ന്യൂസായി അവതരിപ്പിക്കുന്നു ഹോംവർക്ക് ഇല്ലാതെ അവതരണം നടത്തുന്നു സാമ്പത്തിക ലാഭം മോഹിച്ച് വസ്തുതകൾ വളച്ചൊടിക്കുന്നു വ്യക്തികൾക്കെതിരെ ക്യാമ്പയിൻ നടത്തുന്നു രീതിശാസ്ത്രമില്ലാതെ സർവേ നടത്തുന്നു കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളെ ഉദ്ദേശിച്ചുള്ളതായിരുന്നു മുഖ്യമന്ത്രിയുടെ ഈ വിമർശനങ്ങൾ റേറ്റിംഗിലെ കാര്യത്തിൽ മുഖ്യമന്ത്രിയോട് യോജിച്ച ചെന്നിത്തല പക്ഷെ കേരളത്തിൽ പെയ്ഡ് ന്യൂസ് ഇല്ല എന്ന നിലപാടാണ് എടുത്തത് റേറ്റിംഗിനായി വിശ്വാസ്യത ിക്കുന്നത് ആരാണ് ന്യൂസ് ആൻഡ് ന്യൂസ് പരിശോധിക്കുമ്പോൾ ഇന്നത്തെ ചർച്ചയിൽ ചേരുന്നവർ മുതിർന്ന മാധ്യമ പ്രവർത്തകർ ശ്രീ ജേക്കബ് ജോർജ് ശ്രീ എൻ ശ്രീകുമാർ ഇടത് നിരീക്ഷകൻ ഡോക്ടർ കെ പി പ്രേംകുമാർ എന്നിവർ ഏറ്റവും അധികം ഡോക്ടർ പ്രേംകുമാർ വിശ്വാസ്യത നഷ്ടപ്പെടുത്തിക്കൊണ്ട് ിനായി കേരളത്തിലെ മാധ്യമങ്ങൾ ഏതറ്റം വരെ പോകുന്നു എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എനിക്ക് പൂർണ്ണമായിട്ട് യോജിപ്പില്ല ഈ നഷ്ടപ്പെടുത്തണമെങ്കിൽ നിങ്ങൾക്ക് ആദ്യം തന്നെ അങ്ങനെ ഒരു വിശ്വാസ്യത ഉണ്ടാവണമല്ലോ ടെലിവിഷൻ ചാനലുകളുടെ കേസിലാണെങ്കിൽ കൈരളിയുടെ പരിപാടിയായിരുന്നല്ലോ ടെലിവിഷൻ ചാനലുകളുടെ കേസിലാണെങ്കിൽ കുറച്ചു കാലമായിട്ട് അങ്ങനെ ഒരു വിശ്വാസ്യത ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു വിശ്വാസ്യത ഉണ്ടെന്നുള്ളത് പിന്നെ റേറ്റിങ്ങും പരസ്യവും ഗംഭീരമായി വളരെ കൂടുതൽ വന്നിട്ടില്ലെങ്കിൽ ഇവർക്ക് നിലനിൽക്കാൻ പറ്റില്ല അഥവാ വളരെ കൂടുതൽ പരസ്യവും നല്ല റേറ്റിംഗ് ഉണ്ടാവുകയും പരസ്യം ഉണ്ടാവുകയും ആദായം ഉണ്ടാവുകയും ലാഭം ഉണ്ടാവുകയും ചെയ്യാൻ വേണ്ടി തന്നെയാണ് തന്നെയാണ് മറ്റ് ബിസിനസ്സുകളിൽ വ്യാപൃതരായിരുന്നവരും അതിൽ പരാജയപ്പെട്ടവരും ഇതിനേക്കാൾ കഴുത്തർപ്പനായ ബിസിനസ്സുകൾ നടത്തുകയൊക്കെ ചെയ്യുന്ന ആളുകൾ ലോകത്തെല്ലായിടത്തും അതെ ഇന്ത്യയിൽ അതെ മലയാളത്തിൽ പ്രത്യേകിച്ചും ചാനലുകൾ തുടങ്ങുന്നതും അതിൻ്റെ കടുത്ത മത്സരങ്ങളിലേർപ്പെടുന്നതും ഇപ്പം പിന്നെ ജേക്കബ് ജോർജ് സാറിനും ശ്രീകുമാർ സാറിനൊക്കെ അറിയാം ജേർണലിസം പറ്റി പറയുന്ന വളരെ വളരെ ഫേമസ് ആയ ഒരു കൊട്ടേഷൻ ഉണ്ട് അതായത് ഫേക്ക് ന്യൂസ് ഇസ് ചീപ്പ് ജെന്യൂ ജേർണലിസം ഈസ് എക്സ്പെൻസീവ് എന്നാണ് സത്യസന്ധമായ മാധ്യമ പ്രവർത്തനം എന്നുള്ളത് വളരെ വളരെ എക്സ്പെൻസീവായ പണിയാണ് ഫേക്ക് ന്യൂസ് കൊടുക്കുക എന്നുള്ളതാണ് എളുപ്പം അതായത് ഫാക്റ്റ് ആളുകളോട് പറയുന്നതിനേക്കാളും ആളുകൾ അറിയേണ്ട കാര്യങ്ങൾ ആളുകളോട് പറയുന്നതിനേക്കാളും ഇഷ്ടം ആളുകൾക്ക് കേൾക്കാൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ പറയുന്നതാണ് അത് ഉള്ളതാവണോ ഇല്ലാത്താവണോന്ന് വെരിഫൈ ഒന്നും വേണ്ട ഇപ്പം തൊട്ടടുത്ത് വന്നിട്ടുള്ള ഒന്ന് രണ്ട് സംഗതികൾ എടുത്തു നോക്കുമ്പോൾ അത് എത്രത്തോളം ഭീകരമായിട്ടാണ് കേൾക്കുന്നത് നമുക്ക് മനസ്സിലാവും അർജുൻ്റെ ലോറി അർജുൻ നഷ്ടപ്പെട്ടു നമുക്ക് ഇതുവരെ അദ്ദേഹത്തിന്റെ ശരീരം പോലും ശരീരാവശിഷ്ടങ്ങൾ പോലും ലോറി പോലും തിരിച്ചെടുക്കാൻ പറ്റിയിട്ടില്ല രണ്ടാമത്തെ ദിവസം വൈകുന്നേരം വരേക്കും ആ ലോറിയുടെ എഞ്ചിൻ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു എന്ന് മലയാളത്തിലെ എല്ലാ ചാനലുകളും ലൈവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഫോൺ റിങ് ചെയ്തിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ വെരിഫിക്കേഷൻ എന്നുള്ള ഒരു പരിപാടി എപ്പോഴാണ് ഫോൺ വർക്ക് ചെയ്തിരുന്നത് എപ്പോഴാണ് ഫോൺ റിങ് ചെയ്തിരുന്നത് എപ്പോഴാണ് വാഹനത്തിന്റെ എൻജിൻ വർക്ക് ചെയ്തിരുന്നത് എന്നുള്ളത് ആരും അന്വേഷിച്ചിട്ടുണ്ടായിരുന്നില്ല മലയാളികൾക്ക് കേൾക്കാൻ ഇഷ്ടം അർജുന്റെ ലോറി രണ്ടാം ദിവസവും വർക്ക് ചെയ്യുന്നുണ്ടെന്നും അർജുൻ്റെ ഫോൺ ആക്റ്റീവ് ആണെന്നും അർജുൻ ജീവനോടെ ഉണ്ടെന്നും പറയാന്നുള്ളതാണ് അത് പറയുന്ന ആ വാർത്തയ്ക്കാണ് കൂടുതൽ ആളുകൾ ഉണ്ടാവുക അതുകൊണ്ട് അതങ്ങ് പറയാണ് ഇന്നലെ മുതൽ വരുന്ന ഒരു വാർത്ത നോക്കൂ നിങ്ങൾ ആദ്യഘട്ടത്തിൽ ഇന്നലെയും അരഞ്ഞാൽ ഒക്കെ ചാനലുകളിൽ ഓടിയിരുന്ന വാർത്ത മമ്മൂട്ടിയും ഋഷഭും ഫൈനൽ റൗണ്ടിൽ ബെസ്റ്റ് ആക്ടറിന് വേണ്ടി നാഷണൽ ലെവലിൽ മത്സരിക്കുന്നു എന്നായിരുന്നു ഇന്നലെ ന്യൂസിൽ എന്താ പറയുക സെൻട്രൽ നാഷണൽ അവാർഡ് ഡിക്ലെയർ ചെയ്യുന്ന സഖ്യത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇതാ മമ്മൂട്ടിക്ക് കിട്ടിയില്ല കഷ്ടം കഷ്ടം മമ്മൂട്ടിക്ക് കിട്ടിയില്ല ഋഷഭിനെയേ കൊടുത്തുള്ളൂ എന്നായിരുന്നു രാത്രിയായ ഇതേ ചാനലുകൾ തന്നെ പറഞ്ഞു മമ്മൂട്ടിയുടെ ഒരു പടവും ബെസ്റ്റ് ആക്ടർ കാറ്റഗറിയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്ന് മമ്മൂട്ടി ത്രൂഔട്ട് സൈലന്റ് ആയിരുന്നു അതായത് ലിസ്റ്റിൽ ഉണ്ട് എന്ന് പറഞ്ഞപ്പോഴും നമ്മളെല്ലാവരും ഈ വാർത്ത കണ്ടു അവാർഡ് കിട്ടിയില്ല മമ്മൂട്ടിക്ക് എന്ന് പറഞ്ഞപ്പോഴും വാർത്ത കണ്ടു മമ്മൂട്ടിയെ അപ്ലൈ ചെയ്തില്ല എന്ന് പറഞ്ഞപ്പോഴും വാർത്ത കണ്ടു വളരെ ലളിതമായിട്ട് വെരിഫൈ ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ മമ്മൂട്ടിയുടെ ഏതെങ്കിലും പടം ഇതിൽ എൻട്രി ഉണ്ടായിരുന്നു എന്നുള്ളത് ഇവിടെ ഡെസ്കിൽ നിന്ന് നിങ്ങൾ ചോദിക്കുന്നു ഡൽഹിയിൽ നിന്ന് ഒരാൾ ലൈവായിട്ട് അപ്പൊ തന്നെ പറയുന്നു എന്താണ് സംഭവിക്കുന്നത് പക്ഷെ ഒരു തരത്തിലുള്ള ക്രോസ് ചെക്കിങ്ങോ വെരിഫിക്കേഷനോ ഇല്ലാതെയാണ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ ഈ രണ്ട് ന്യൂട്രൽ ആയിട്ടുള്ള എക്സാമ്പിൾ എടുത്തത് എന്തിനാണെന്ന് വെച്ചാൽ ഇത് ഒരു തരത്തിലും ഒരു ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള അക്യൂസിയേഷന്റെ പോലുള്ള ഒരു ഡിസ്കഷനോ റെഫറൻസോ വളരെ 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 ലളിതമായ ലളിതമായ മത്സരം നന്നായി ഈ ചർച്ചയുടെ തുടക്കത്തിൽ തന്നെ പക്ഷേ അതേസമയം ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞതിനകത്ത് രാഷ്ട്രീയമായ ഏതു പക്ഷത്തേക്കാണ് ഈ മാധ്യമങ്ങൾ നീങ്ങുന്നത് ആർക്കാണ് അതിൻ്റെ ആക്രമണം ഏൽക്കേണ്ടി വരുന്നത് എന്ന് കൃത്യമായി തന്നെ പറയുന്നുണ്ട് അത് പുരോഗമന പ്രസ്ഥാനങ്ങൾക്കും ഇടതുപക്ഷത്തിനുമാണെന്ന് മുഖ്യമന്ത്രി കൃത്യമായി പറയുന്നുണ്ട് അത് ഏത് രീതിയിലാണ് കാണേണ്ടത് അതിനെയും ഞാൻ ഈ വളരെ വളരെ എന്താ പറയുക അക്കാഡമിക് ആയിട്ട് മാത്രം പറയട്ടെ അതായത് ഫേസ്റ്റ് ലോ ഓഫ് ജേർണലിസം എന്ന് പൊതുവെ പറയുന്ന ഒരു കാര്യമുണ്ട് അതെന്താണെന്ന് വെച്ചാൽ കൺഫേം എക്സിസ്റ്റിംഗ് എക്സിസ്റ്റിംഗ് പ്രിജുഡൈസ് rather than contradict like <asanarring> like I'm sure it. അതായത് നാട്ടിൽ നിൽക്കുന്ന ഒരു പ്രിജുഡൈസ് ഉണ്ടല്ലോ ആ പ്രിജുഡൈസിനോട് കൺഫേം ചെയ്യുക അല്ലാതെ നിങ്ങൾ ഒരു പുതിയ ചാനൽ തുടങ്ങിയിട്ട് പത്രം തുടങ്ങിയിട്ട് അതിനെ കംപ്ലീറ്റ് മാറ്റി മറിച്ചു കളിയ എന്നുള്ളത് ഭയങ്കര റിസ്ക് ആയിട്ടുള്ള കാര്യമാണ് എപ്പോഴും കോർപ്പറേറ്റ് ജേർണലിസം ചെയ്യുക എന്ന് വെച്ചാൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പ്രിജുഡൈസിനോട് കൺഫേം ചെയ്യുക എന്നുള്ളതാണ് കേരളത്തിൽ നമുക്കറിയാം മലയാളം ടി വി വ്യൂവേഴ്സിന്റെ ഇടയിൽ പത്ര വായനക്കാരുടെ ഇടയിൽ ഏറ്റവും മാർക്കറ്റ് ഉള്ള ന്യൂസ് എന്നുള്ളത് ഇടതുപക്ഷ വിരോധമാണ് അഥവാ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ ആന്റി സി പി എം വാർത്തകൾക്കാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വ്യൂവർഷിപ്പ് ഉള്ളത് ഏറ്റവും വ്യൂവർഷിപ്പുള്ള അവതാരകൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും വ്യൂവർഷിപ്പുള്ള ചാനൽ ഡിബേറ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും അസത്യകരമായ രീതിയിൽ ഇടതുപക്ഷത്തിനെതിരെ ഇടതുപക്ഷ സർക്കാരിനെതിരെ സി പി എമ്മിനെതിരെ സി പി എമ്മിന്റെ ലീഡേഴ്സിനെതിരെ സംസാരിക്കുന്ന സംസാരിക്കുന്ന അവസരങ്ങളിലാണ് ചിലപ്പോഴെങ്കിലും പോലും വാസ്തവങ്ങൾ പറഞ്ഞു പോകുന്നതിൻ്റെ ക്ഷീണം മാറ്റുന്നത് തൊട്ടടുത്ത ദിവസം വളരെ ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ബേസിസും ഇല്ലാത്ത രീതിയിൽ ലെഫ്റ്റ് ഫീലിങ്ങിനെതിരെ സംസാരിക്കുമ്പോഴാണ് ഇതാണ് ഇതൊരു ഇതൊരു മാർക്കറ്റിന്റെ ഒരു വാസ്തവമാണ് കാരണം പേഴ്സണലായിട്ട് വളരെ കൃത്യമായ ലെഫ്റ്റ് പൊളിറ്റിക്സ് ഉള്ളിലുള്ള ആളുകൾ പോലും ഈ വേഷം കിട്ടുന്ന സമയത്ത് അവരുടെ സ്ഥാപനത്തിന് വേണ്ടി മുതലാളിക്ക് വേണ്ടി സംസാരിക്കുന്ന സമയത്ത് എന്തുകൊണ്ടാണ് ഇടതുപക്ഷത്തിനെതിരെയുള്ള വാർത്തകൾ തന്നെ കൊടുക്കുന്നതെന്ന് വെച്ചാൽ അവർ ലളിതമായിട്ട് പറയുന്ന ഒരു കാര്യം വ്യൂവർഷിപ്പ് എന്നുള്ളതാണ് അപ്പൊ ഇവരാരും തന്നെ ഇത് കറക്റ്റ് ചെയ്യും എന്ന് നമുക്ക് നമ്മൾ ആലോചിക്കുന്നതിലോ വിശ്വസിക്കുന്നതിലോ കാര്യമില്ല തന്നെ ഇനി ഇപ്പം മലയാളത്തിൽ നിങ്ങൾ റേറ്റിംഗിന്റെ കാര്യവും ടി ആർ പിടെ കാര്യമൊക്കെ പറഞ്ഞ പോലെ അതിൽ ഭയങ്കരമായ അട്ടിമറികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ കണ്ടു കണ്ടുകഴിഞ്ഞാണ് പത്തിരുപത് വർഷം മുന്നിൽ ഉണ്ടായിരുന്ന ഏഷ്യാനെറ്റിനെ കടത്തിവെട്ടിട്ട് ട്വന്റി ഫോർ ന്യൂസ് മുന്നിൽ കടന്നിരിക്കുന്നു അതിന്റെ തൊട്ടു പിറകിൽ എത്തിയിരിക്കുന്നു റിപ്പോർട്ട് ടി വി ട്വന്റി ഫോർ ന്യൂസ് ഏറ്റവും മുന്നിൽ എത്തിയതിനെ പറ്റി ശ്രീകണ്ഠനായർ നമ്മുടെ മനീഷ് നാരായണോട് സംസാരിക്കുന്നതിൽ പറയുന്നത് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കഴിവായിട്ട് വളരെ പോസിറ്റീവായിട്ട് പറയുന്നത് രാവിലെ വാർത്ത അവതരിപ്പിക്കുകയും ന്യൂസ് അവതരിപ്പിക്കുകയും വൈകിട്ട് എന്റർടൈൻമെന്റ് ലീഡുകയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ അങ്ങനെ ഒരാൾ ലോകത്ത് എവിടെ ഇല്ല എന്ന് കേന്ദ്രമന്ത്രി അദ്ദേഹത്തോട് പറഞ്ഞു അദ്ദേഹം വളരെ സന്തോഷത്തോടെ പറയുന്നുണ്ട് ഇൻഫർടൈൻമെന്റ് എന്ന് പറയുന്ന ന്യൂസ് ഷോസ് കാണുന്നത് ന്യൂസ് ആണോ ഷോ ആണോ എന്ന് നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്ത് അറിയാൻ പറ്റാത്ത തലത്തിലേക്കാണ് ഇത് ഉള്ളത് അപഗ്രതി അനലൈസ് ചെയ്ത് വെരിഫൈ ചെയ്ത് പറയുന്ന വാർത്തകളുടെ മാർക്കറ്റിനേക്കാൾ എത്രയോ നല്ല വാർത്തകളാണ് ഇടതടവില്ലാതെ ഇതാണ് ഇടതടവില്ലാതെ പറഞ്ഞുകൊണ്ടേ രാവിലെ ആറു മണിക്ക് തുടങ്ങിയാല് രാത്രി പന്ത്രണ്ട് മണിവരെ ഇരുപത്തിനാല് മണിക്കൂറൊന്നുമല്ല നാല്പത്തെട്ട് എഴുപത്തിരണ്ട് മണിക്കൂറുകളൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു വാർത്ത തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക ഇതാണ് മാർക്കറ്റ് എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് പക്ഷെ ഈ പുലിപ്പുറത്ത് കയറിയിട്ടുള്ള പോക്ക് ഒരു കാരണവശാലും അധികകാലം പോവില്ല അത് മീഡിയ ഇൻഡസ്ട്രിക്ക് ന്യൂസ് മീഡിയ ഇൻഡസ്ട്രിക്ക് തന്നെ അത് ഭയങ്കര സൂയിസൈഡിലാണ് പക്ഷെ ഇങ്ങനെ നിരന്തരമായ കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ളതുകൊണ്ട് യഥാർത്ഥ ഇടതുപക്ഷത്തിന് ജനങ്ങളുടെ പ്രശ്നങ്ങൾ നേരിട്ട് അനുഭവിക്കുന്ന അറിയുന്ന ഇടതുപക്ഷത്തിൽ എന്തെങ്കിലും ചാലഞ്ച് ഉണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല കാരണം അതിനെ കൂടെ അതിനെ കൂടെ അതിലംഘിക്കാനും അതിനെ കൂടെ സർവൈവ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇൻബിൽഡായിട്ടുള്ള ആളുകൾക്ക് അതിനെ റെസിസ്റ്റ് ചെയ്യാനും അതിനെ പിടിച്ചു നിൽക്കാൻ പറ്റും അല്ലെങ്കിൽ ഏറ്റവും ലളിതമായ ഉദാഹരണം നിങ്ങൾ ഈ പറയുന്ന പ്രസംഗം നടത്തിയ പിണറായി വിജയൻ എന്നുള്ള മുഖ്യമന്ത്രി കേരളത്തിന്റെ ഉണ്ടാവാൻ ഉണ്ടാവാൻ പാടില്ലായിരുന്നു പാടില്ലായിരുന്നു ഒരു പൊളിറ്റിക്കൽ ലീഡർ ആയിട്ട് പോലും യെസ് എന്തായാലും വളരെ പരിക്കില്ലാതെ കൈരളി ആ ഭാഗത്ത് പിടിച്ചു നിൽക്കുന്നു എന്ന് മുഖ്യമന്ത്രി പറയുകയും ചെയ്തു അത് കൈരളി ഉൾക്കൊള്ളുകയും ചെയ്യുകയാണ് അതേസമയം വിമർശിക്കേണ്ടത് വിമർശിക്കുന്ന ആ വിമർശനങ്ങളെ ഉൾക്കൊള്ളാനും കൈരളി തയ്യാറായിട്ടുണ്ട് എല്ലാ കാലത്തും ഞാൻ വരാം ഡോക്ടർ പ്രേംകുമാർ ശ്രീ എൻ ശ്രീകുമാർ ഇക്കാര്യത്തിൽ ഒരു വലിയ ആപത്തില്ലാത്ത വലിയ പരിക്കുകൾ ഇല്ലാതെ മുന്നോട്ട് പോകുന്ന ഒരു പക്ഷം ആണ് ഇന്ന് ഈ സെമിനാറിൽ പങ്കെടുത്ത ശ്രീ രമേശ് ചെന്നിത്തലയുടെ പക്ഷം എന്ന് പറയാമല്ലോ നമുക്ക് അങ്ങനെ രാഷ്ട്രീയമായി വിലയിരുത്തുമ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കേരളത്തിലെ മാധ്യമങ്ങളെ അദ്ദേഹത്തിന് വലിയ രീതിയിൽ വിമർശിക്കേണ്ടി വരുന്നില്ല അദ്ദേഹം ഇന്ന് പറഞ്ഞ ഒരു കാര്യം കേരളത്തിൽ പെയ്ഡ് ന്യൂസ് ഇല്ല എന്നാണ് മുഖ്യമന്ത്രി അതേസമയം കേരളത്തിൽ സാമ്പത്തിക ലാഭം മോഹിച്ച് ചില മാധ്യമങ്ങളൊക്കെ വസ്തുതകളെ വളച്ചൊടി വളച്ചൊടിക്കുന്നതിനെ വിമർശിച്ചിട്ടുണ്ട് അത് ഒരുതരം പെയ്ഡ് ന്യൂസ് ആണ് വേണമെങ്കിൽ പറയാമല്ലോ ഈ സാമ്പത്തിക ലാഭം മോഹിച്ച് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ റേറ്റിങ്ങിൻ്റെ കാര്യത്തിൽ നടക്കുന്ന മോശം പ്രവണതകളെ മുഖ്യമന്ത്രിയോട് യോജിക്കുമ്പോൾ തന്നെ മാധ്യമങ്ങളെ അങ്ങനെ അടച്ചാക്ഷേപിക്കാൻ ഈ കാര്യത്തിൽ ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയ പ്രശ്നങ്ങളൊക്കെ ഉള്ളപ്പോൾ തന്നെ അത് ചൂണ്ടിക്കാട്ടാൻ ശ്രീ രമേശ് ചെന്നിത്തലയെ പോലുള്ളവർ പോലും തയ്യാറാകുന്നില്ല അദ്ദേഹം ഇന്ന് ഒരുപാട് ഡേറ്റ ആ സെമിനാ ഈ സെമിനാറിൽ പ്രസംഗിച്ചപ്പോൾ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു വളരെ നല്ല രീതിയിൽ തന്നെ കുറേ കാര്യങ്ങളൊക്കെ അദ്ദേഹം മുഖ്യമന്ത്രിയോട് യോജിക്കുന്ന രീതിയിൽ തന്നെ ഡേറ്റ വെച്ച് തന്നെ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു അതേസമയം ഇങ്ങനെ സൂചിപ്പിക്കുകയും ചെയ്തു അത് ഞാൻ രമേശ് ചരിത്രത്തിലെ കുറ്റപ്പെടുത്തുന്നതായിട്ട് താങ്കൾ തെറ്റിദ്ധരിക്കരുത് ഇടതുപക്ഷത്തിൻ്റെ എതിർപക്ഷത്ത് നിൽക്കുന്ന ആളുകൾക്ക് ഇത്തരം മാധ്യമ രീതികൾ കേരളത്തിൽ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് ഗുണകരമാണ് എന്ന് കാണണമോ ശ്രീ എൻ ശ്രീകുമാർ നോക്കൂ ലാലേ ആദ്യമേ തന്നെ കൈരളി കാൽ നൂറ്റാണ്ട് ഈ ദൃശ്യമാധ്യമ രംഗത്ത് തിളങ്ങി നിന്നതിൽ അതിൽ പങ്കാളി ചാനൽ ചർച്ചകളുടെ പങ്കാളിയായ നിലയ്ക്ക് ഞാനും സന്തോഷിക്കുകയാണ് നിങ്ങൾക്ക് എല്ലാവിധ പ്രോത്സാഹനവും ജനങ്ങൾ തരട്ടെ എന്ന് ആശംസിക്കുകയാണ് ഇതിൽ ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ പ്രസംഗവും അതുപോലെ തന്നെ മുൻ പ്രതിപക്ഷ നേതാവായ കോൺഗ്രസിൻ്റെ തലമുറ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തലയുടെ പ്രസംഗവും ഞാൻ കേട്ടു രമേശ് ചെന്നിത്തലയുടെ പ്രസംഗം പൂർണ്ണമായും തന്നെ ഞാനതിൻ്റെ അതുപോലെ അതിലൂടെ ഞാൻ ഒരു തിരനോട്ടം നടത്തി അതിൽ രണ്ടുപേരും പറഞ്ഞതിൽ അവരുടെ രണ്ട് കാഴ്ചപ്പാടുകളാണ് മുഖ്യമന്ത്രി ഒരു ഭരണാധികാരി എന്ന നിലയ്ക്കും മുൻ പാർട്ടി സെക്രട്ടറി എന്ന നിലയ്ക്കും അദ്ദേഹം മാധ്യമങ്ങളെ വിലയിരുത്തിയില്ല മുൻ പാർട്ടി സെക്രട്ടറി എന്ന നിലയ്ക്ക് വിലയിരുത്താതെ അദ്ദേഹം ഇന്നൊരു ഭരണാധികാരി ഒരു മുഖ്യമന്ത്രി എന്ന നിലയ്ക്കാണ് അദ്ദേഹം അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടത് പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തല മുൻ ആഭ്യന്തരമന്ത്രി ആയിരുന്ന രമേശ് ചെന്നിത്തല ഇത് രണ്ടും ഉൾക്കൊണ്ടുകൊണ്ട് ആ ഒരു പ്രസംഗം നടത്തി ഇത് രണ്ടും നമുക്ക് കാണാൻ കഴിയുമെന്നുള്ളതുകൊണ്ട് ഞാൻ ഈ പറയുന്നത് രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടിയല്ല എന്ന് തോന്നും കാരണം രണ്ടും നമുക്ക് ലഭ്യമാണ് രണ്ട് പ്രസംഗവും ലഭ്യമാണ് അതിൽ മുഖ്യമന്ത്രി പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിഷ്പക്ഷത എന്ന് പറയുന്നതിനെ കുറിച്ചാണ് സത്യത്തിൽ നിഷ്പക്ഷത എന്ന് പറയുന്നത് അത് പഴയകാലത്ത് ഈ പത്രങ്ങൾ വന്നപ്പോൾ സ്വാതന്ത്ര്യ സമര കാലത്ത് പത്രപ്രവർത്തനം എന്ന നമ്മുടെ ഒരു സങ്കല്പം ഉണ്ടായിരുന്നു പത്രപ്രവർത്തനം അത് ഖാദി പ്രവർത്തനം ഹിന്ദി പ്രവർത്തനം എന്നൊക്കെ പറയുന്ന പോലെ പത്രപ്രവർത്തനം വന്നു പിന്നീട് അത് പത്ര വ്യവസായ വ്യവസായമായി ന്യൂസ് പേപ്പർ ഇൻഡസ്ട്രിയായി അപ്പോൾ പത്ര വ്യവസായമായപ്പോൾ അതിൽ ചില മാറ്റങ്ങൾ വന്നു അതിന് ശേഷം നമ്മൾ ആകാശവാണിക്ക് ശേഷം ചാനൽ യുഗത്തിനെത്തി എത്തുമ്പോൾ ആ ചാനലുകൾ അവരുടെ നിലനിൽപ്പിനായിട്ട് ദൃശ്യങ്ങൾ കാണിച്ചുകൊണ്ട് വർണ്ണിച്ചുകൊണ്ട് അവതരിപ്പിച്ചുകൊണ്ട് ജനങ്ങളെ പിടിച്ചിരുത്താൻ ശ്രമിക്കുന്നു അങ്ങനെ പിടിച്ചിരുത്താൻ ശ്രമിക്കുമ്പോൾ ആരാണോ അവതാരകർ അവരുടെ ഒരു ഇഷ്ടാനിഷ്ടങ്ങളും അവരുടെ താല്പര്യങ്ങളുമാണ് ജനങ്ങൾ കേൾക്കുന്നത്

വ്യൂസ് ന്യൂസായി മാറുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അല്ല അത് ശരിയാണ് കാരണം അത് ചാനലിൽ മാത്രമല്ല പത്രങ്ങളിലുണ്ട് പത്രങ്ങളിൽ പഴയ കാലത്ത് നമ്മൾ ന്യൂസ് മാത്രമായിട്ട് കൊടുക്കും എന്താണ് കാരണം ശ്രീ ജേക്കബ് ജോർജിന് അറിയാം നമ്മൾ പത്രപ്രവർത്തകർ എന്ന് പറയുന്നത് വാർത്താലേഖകർ എന്ന് പറയുന്നത് സാക്ഷി ശ്രീ എൻ ശ്രീകുമാർ ഓഡിയോയിൽ ചെറിയ പ്രശ്നമുണ്ട് ഞാൻ ഇപ്പോൾ വരാം ശ്രീ ജേക്കബ് ജോർജ് താങ്കൾ ഇന്ന് ആ സെമിനാറിൽ സമയം പങ്കെടുത്ത ഒരാൾ കൂടിയാണ് അവിടെ എന്താണ് മുഖ്യമന്ത്രിയും രമേശ് മുൻ പ്രതിപക്ഷ നേതാവും പറഞ്ഞത് എന്നതും ശ്രീ ശശികുമാർ പറഞ്ഞതും ഒക്കെ താങ്കൾ ഇതിനകം മനസ്സിലാക്കിയിട്ടുള്ള ആളാണ് ഇക്കാര്യത്തിൽ എന്തുകൊണ്ടാണ് ചാനലുകൾ റേറ്റിങ്ങിന് വേണ്ടി ഈ രീതിയിൽ മത്സരിക്കുന്നത് എന്നതിനെക്കുറിച്ച് കേരളത്തിലെ ചില അനുഭവങ്ങൾ വെച്ച് അതിൻ്റെ അപകടം ആർക്കാണ് എന്നതാണ് ആദ്യഘട്ടത്തിൽ ഇവിടെ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അത് താങ്കൾക്ക് മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ അതിൻ്റെ ഗുണഭോക്താക്കൾ ആര് എന്നതിനേക്കാൾ അതിൻ്റെ ഏറ്റവും കൂടുതൽ തിക്തഫലം അനുഭവിക്കുന്നത് മുഖ്യമന്ത്രിയുടെ പക്ഷം ആണ് എന്ന് തോന്നുന്നുണ്ടോ ലാൽ അതൊരു ശരിക്കും പറഞ്ഞാൽ ഇന്ന് കേരളത്തിലെ മാധ്യമ പ്രവർത്തനം കടന്നു പോകുന്ന ചില വിഷയങ്ങളാണ് അതിലേക്കാണ് അങ്ങ് വലിച്ചുകൂണ്ടിയത് ബഹുമാനപ്പെട്ട നമ്മുടെ മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞത് രമേശ് ചെന്നിത്തല രണ്ട് പേരും ആദ്യമേ ഞാൻ പറഞ്ഞു വയ്ക്കട്ടെ രമേശ് ചെന്നിത്തലയും മുഖ്യമന്ത്രി പിണറായി വിജയനും നടത്തിയ പ്രസംഗങ്ങൾ മാധ്യമരംഗത്തേക്കുള്ള ഒരു നിവൃത്തിപ്പിടിച്ച ഒരു കണ്ണട കണ്ണാടി തന്നെയായിരുന്നു വളരെ ഗംഭീരമായ കാഴ്ചപ്പാ ഗംഭീരമായ കാഴ്ചപ്പാട് ഗംഭീരമായ പ്രസംഗങ്ങൾ രണ്ടും എന്ന് തന്നെ പറയാം രമേശ് ചെന്നിത്തല പ്രത്യേകം പറഞ്ഞ് കേരളത്തിൽ പേഡ് ന്യൂസ് ഇല്ല ദീർഘകാലം കേരള പത്രപ്രവർത്തക യൂണിയൻ്റെ പ്രസിഡന്റ് ആയ നില ആയിരുന്ന ഞാൻ തിരുവനന്തപുരത്ത് ജില്ലാ പ്രസിഡന്റ് സെക്രട്ടറി സംസ്ഥാന പ്രസിഡന്റ് അപ്പം എനിക്ക് കേരളത്തിലെ പത്രക്കാരെ അറിയാം പത്രക്കാരെ അറിയാം മാധ്യമ പ്രവർത്തകരെ അറിയാം മൊത്തത്തിൽ പിന്നീടാണ് ടെലിവിഷൻ കൂട്ട് വരുന്നത് അത് ഗംഭീരമായി രമേശ് ചെന്നിത്തല എനിക്കത് പറഞ്ഞാലേ പറ്റുള്ളൂ കാരണം കേരളത്തിലെ മാധ്യമപ്രവർത്തകർ അങ്ങനെ ഒരു പരീക്ഷണത്തിനും വശമ്പതരാകുന്നവരല്ല രമേശ് ചെന്നിത്തല അമർമ്മം തൊട്ടാണ് സംസാരിച്ചത് തീർച്ചയായിട്ടും വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിന് എൻ്റെ ഒരു അഭിനന്ദനം പിന്നീട് നമ്മൾ ഇപ്പോൾ പറഞ്ഞ കാര്യം അത് പറയുമ്പോൾ തന്നെ അത് പറയുമ്പോൾ തന്നെ ശ്രീ ജേക്കബ് ജോർജ് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടിയെടുത്ത് ഈ മറ്റെന്തെങ്കിലും മോഹിച്ച ആളുകൾ വാർത്തകൾ വളച്ചൊടിക്കുന്നതിനൊരു കാരണം ഉണ്ടാകണമല്ലോ അതല്ലെങ്കിൽ മറ്റ് തരത്തിലുള്ള ഒരു പ്രത്യയശാസ്ത്രപരമായ ചില പിൻവലിക്കലുകൾ ഉണ്ടോ അടിസ്ഥാനപരമായ വിഷയം പത്രങ്ങളും ടെലിവിഷനും തമ്മിലുള്ള ബന്ധം കേരളത്തിലെ ടെലിവിഷൻ ചാനലുകൾ വന്നപ്പോൾ പത്രങ്ങൾ ഇങ്ങനെ നിറഞ്ഞു നിന്നിരുന്ന സമയമായിരുന്നു എന്നു വെച്ചാൽ ഞങ്ങളൊക്കെ ആയിരുന്നു പത്രക്കാർ ശ്രീകുമാറും ഞാനും ഒക്കെ ഞങ്ങൾ യൂണിയൻ്റെയും യൂണിയനിൽ ഞങ്ങൾ ഒന്നിച്ച് പ്രവർത്തിച്ചിട്ടാണ് ദീർഘകാലം ദീർഘകാലം അപ്പോൾ പത്രങ്ങളിൽ വളരെ കണിശമായ ഒരു പരിശീലന പരിപാടിയുണ്ട് ആ പരിപാടി രണ്ട് വർഷത്തെ പരിശീലനം അത് കഴിഞ്ഞാൽ ആറുമാസത്തെ കൺഫർമേഷൻ കഴിഞ്ഞ് കൺ കഴിഞ്ഞിട്ട് ആറുമാസം കഴിഞ്ഞിട്ട് കൺഫർമേഷൻ കിട്ടുകയുള്ളു അപ്പോഴേ ഫുൾ ഫുൾ ശമ്പളം ട്രെയിനിങ് കഴിയുമ്പോഴേ തന്നെ കിട്ടും അങ്ങനെ ആ രണ്ട് വർഷത്തെ മാത്രമല്ല പിന്നീട് ആ ആദ്യഘട്ടങ്ങളിലൊക്കെ നിരന്തരമായ പരിശീലനം ഞാൻ ഓർക്കുന്നുണ്ട് ഞമ്മളൊക്കെ ഒരു സ്റ്റോറി കൊണ്ടു കൊടുത്താലേ ഞങ്ങളുടെ മുതിർന്ന ബ്യൂറോ ചീഫുമാരെ സത്യവർദ്ധൻ മാതൃഭൂമിയിലെ കാര്യമാണ് ഈ പറയുന്നത് പി രാജൻ തന്നോട് ആര് പറഞ്ഞതോ തന്നോട് ആര് പറഞ്ഞു തനിക്ക് തെളിവ് കൊണ്ടോടോ ഇങ്ങനത്തെ ചോദ്യങ്ങളാണ് ബ്യൂറോയിൽ ഡെസ്കിൽ പോയാൽ അതിനെക്കാട്ടിലും ന്യൂസ് എഡിറ്റർ ചീഫ് സബ് എഡിറ്റർ അങ്ങനെ പല പല തട്ടുകളിലൂടെ കടന്നേ പത്രം നമ്മുടെ വാർത്താ പത്രം മഷി പുരളുകയുള്ളൂ ടെലിവിഷൻ എങ്ങനെയല്ല നമ്മൾ ചേർന്ന് കഴിഞ്ഞാൽ ഒരു റിപ്പോർട്ടർ ചേർന്ന് കഴിഞ്ഞാൽ ഉടനെ തന്നെ ക്യാമറയും ഒക്കെ കൈ ക്യാമറാമാനെ കൊടുക്കും മൈക്കും കൈ കൊടുക്കും കാറും കൊടുക്കും പോയി റിപ്പോർട്ട് ചെയ്തു അങ്ങനെ ഒരു നിരന്തരം ഒരു കൃത്യമായൊരു പരിശീലന പരിപാടി ടെലിവിഷനില്ല രണ്ടാമത്തെ കാര്യം ഞാൻ മാതൃഭൂമിയിലും ഇന്ത്യ ടുഡേയിലും ജോലി ചെയ്തിട്ടുണ്ട് അത് പരസ്യവും നമ്മളുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല മാതൃഭൂമിയിലും വളരെ സ്ട്രിക്റ്റാണ് മനോരമയിലും സ്ട്രിക്റ്റാണ് നമ്മളൊന്നും പരസ്യത്തിന് വേണ്ടി യാതൊന്നും ചെയ്യേണ്ട പരിസർ പരസ്യക്കാർക്ക് വേണ്ടി ഒരു വാക്ക് പോലും എഴുതേണ്ടതില്ല ഇന്ത്യ ടുഡേയിൽ വളരെ സ്ട്രിക്റ്റായിരുന്നു പരസ്യക്കാരുമായിട്ട് യാതൊരു ബന്ധവും പാടത്ത് പാടില്ല രണ്ടും വളരെയധികം കമ്പാർട്ട്മെൻറ്റലൈസ്ഡ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റാണ് മാധ്യമങ്ങളിൽ ഞാൻ പരസ്യത്തിന് വേണ്ടി ചെയ്യുന്നു എന്നുള്ളതല്ല മാധ്യമ പ ടെലിവിഷൻ ചാനലുകളിൽ പത്ര പത്രങ്ങളെ അപേക്ഷിച്ചിട്ട് അവരുടെ ചാനലിൻ്റെ റേറ്റിംഗ് അവർക്കൊരു വിഷയമാണ് ആ ചാനലിൻ്റെ അവരുടെ സ്ഥാപനത്തിൻ്റെ റേറ്റിംഗ് ഉയരുന്നത് അവരുടെ റേറ്റിങ്ങിന് തുല്യമാണ് ഒരു ടെലിവിഷൻ അവതാരക അവതാരി അവതാരകൻ എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ ഒരു ബ്യൂറോ ബ്യൂറോയിലെ റിപ്പോർട്ടർ എന്ന നിലയ്ക്ക് അയാളുടെ സ്വന്തം റേറ്റിംഗ് ഉയർത്തുകയാണ് തീർച്ചയായിട്ടും അതിനുവേണ്ടി പ്രവർത്തിക്കണം അതിനുവേണ്ടിയാണ് ഈ ഒരു മരണപ്പാച്ചിൽ നടത്തിക്കൊണ്ട് ശ്രീ ജേക്കബ് ജോർജ് അല്ലേ അക്കാര്യത്തിൽ ഒരു മാർക്കറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള വാർത്തകൾ കേരളത്തിൽ ഇടതുവിരോധമുള്ള ഇടതുവിരുദ്ധമായ ഇടത് വിരുദ്ധമായ പ്രത്യേകിച്ച് ആൻറ്റി സി പി എം ആയിട്ടുള്ള വാർത്തകളാണ് എന്ന് ഇപ്പോൾ ഡോക്ടർ പ്രേംകുമാറും ചൂണ്ടിക്കാട്ടി ഒരു പക്ഷേ അതിൻ്റെ തിക്താനുഭവങ്ങൾ ഉണ്ടാകുന്നത് ഇടതുപക്ഷത്തിനാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞതിലുമുണ്ട് അല്ല തീർച്ചയായിട്ടും കേരളത്തിലെ ഇപ്പോഴത്തെ പത്രപ്രവർത്തനം പത്രപ്രവർത്തനം മാധ്യമപ്രവർത്തകനും അത് ഒരു ആൻറ്റി ലെഫ്റ്റ് ആൻറ്റി സി പി എം ട്വിബി പ്രിസൈസ് ആൻറ്റി പിണറായി ലൈനിലാണ് സംശയമൊന്നുമില്ല അത് യാതൊരു സംശയവുമില്ല ഞാൻ തെളിവ് നമുക്ക് തെളിവുകളൊന്നും നിരത്തേണ്ടല്ല ഞാൻ ആ കാര്യത്തിൽ പ്രേംകുമാർ പറഞ്ഞതിനോട് യോജിക്കുന്നു നൂറ് ശതമാനം സംശയമൊന്നുമില്ല യെസ് പക്ഷേ ഞാൻ എനിക്കതറിയാം അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പിണറായി എഴുയോ നമുക്ക് എന്തൊക്കെ കാണിക്കാൻ നമുക്ക് ഞെട്ടിപ്പോകുന്ന തരത്തിലാണ് വാർത്തകൾ വരുന്നത് എൻ്റെ സമയത്തോ എൻ്റെ കാലഘട്ടത്തിലോ ഞാനായിരുന്നുവെങ്കിലും ഒരിക്കലും കൊടുക്കുമായിരുന്നു റിപ്പോർട്ടുകളല്ലാതെ വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും നമ്മളതേക്കുറിച്ച് വ്യക്തിപരമായിട്ടൊന്നും ചോ ഓരോരോ വാർത്തയെടുത്ത് അനലൈസ് ചെയ്യേണ്ട കാര്യം വരാനുള്ള സമയമല്ല ഇത് പക്ഷേ അത് നടക്കുന്നുണ്ട് പക്ഷേ പിണറായിയെ ആക്രമിക്കുന്നത് എന്തുകൊണ്ടാണ് ലാൽ പിണറായി കേരളത്തിൽ ഇടതുപക്ഷത്തിൻ്റെ നേതാവായത് കൊണ്ടാണ് ഇടതുപക്ഷത്തെ രണ്ടാമതൊരു ഭരണത്തിലേക്ക് ഭരണത്തുടർച്ചയിലേക്ക് നയിച്ച ഒരു നേതാവ് എന്ന നിലയ്ക്കാണ് കേരളത്തിൽ സി പി എമ്മിൻ്റെ നേതാവ് എന്ന നിലയ്ക്കാണ് സി പി എമ്മിൻ്റെ ഭരണത്തുടർച്ച നേടിയെടുത്ത സ്വന്തം നിലയ്ക്ക് നേടിയെടുത്ത സ്വന്തം കർമ്മങ്ങളിലൂടെ കർത്തവ്യങ്ങളിലൂടെ നേടിയെടുത്ത ഒരു ഭരണാധികാരി എന്ന നിലയ്ക്കാണ് പിണറായി എതിർക്കുന്നത് അത് മറി അതിലൊക്കെ കടന്നു പോകുന്നുണ്ടോ എന്നുള്ള കാര്യം ശരിയാണ് പക്ഷേ അതാണ് ഇതുപോലെ തന്നെ അദ്ദേഹം മുഖ്യമന്ത്രിയാകുന്ന സമയത്ത് മാത്രമല്ല ഈ ആക്രമണം ഏറ്റുവാങ്ങേണ്ടി വന്നതെന്ന് അറിയാമല്ലോ അതും അറിയാം അതും അറിയാം അതൊക്കെ ഞാൻ സമ്മതിക്കുന്നു കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സഞ്ചരിച്ചിട്ടുള്ള ഒരു ആൾ എന്ന നിലയ്ക്ക് എനിക്ക് വ്യക്തമായിട്ട് എനിക്കറിയാം വ്യക്തിപരമായിട്ട് അത് നന്നായിട്ടറിയാം അതിന് സംശയമൊന്നുമില്ല അത് പക്ഷേ അതുപോലെ തന്നെ അതിനകത്ത് അത് മാത്രം ഏറ്റക്കുറച്ചിലും കാണുമായിരിക്കും കരുണാകരൻ കെ കരുണാകരൻ കേരളത്തിൽ ഏറ്റവും അധികം ആക്രമിക്കപ്പെട്ട ഒരു നേതാവായിരുന്നു കെ കരുണാകരൻ പക്ഷെ മാധ്യമങ്ങൾ ഒറ്റക്കെട്ടായി ഒരു ബഹുഭൂരിപക്ഷം മാധ്യമങ്ങൾ കെ കരുണാകരനെതിരെ അല്ലായിരുന്നല്ലോ അതല്ലോ കാരണം ഞാൻ ഞാൻ പറയുന്നതേ ഉള്ളു ഞാൻ ചൂണ്ടിക്കാട്ടുന്നു എന്ന് മാത്രമേ ഉള്ളൂ കെ കരുണാകരനെതിരെ എതിർക്കാൻ കാര്യം കോൺഗ്രസിന്റെ അകത്തെ രാഷ്ട്രീയമായിരുന്നു ഞാനും കെ കരുണാകരനെതിരെ ഒത്തു എഴുതിയിട്ടുണ്ട് യാതൊരു സംശയവും പിന്നീട് ഞാൻ കരുണാകരനായിട്ട് വലിയ ലോകത്തിലാവുകയും ചെയ്തു ഞാൻ കരുണാകരനെതിരെ അങ്ങനെ ചെയ് ഈ കൂട്ടർ കാണിക്കുന്ന കാഴ് കാ ചെയ്തികളൊന്നും ശരിയല്ല എന്നെനിക്ക് തോന്നിയത് കൊണ്ട് അത് ശരിയല്ലല്ലോ കരുണാകരനെ അത് അറ്റാക്കിയത് ശരിയല്ലോ എന്ന് കരുതി ഞാൻ മാറുകയും ചെയ്തു പക്ഷേ പിണറായി വിജയനെ അങ്ങനെയല്ല പിണറായി വിജയനെ രണ്ടും തീർത്ത് നശിപ്പിക്കുക എന്നുള്ള തരത്തിൽ തന്നെയാണ് ആക്രമണം അതിന് സംശയമൊന്നുമില്ല ആ കാര്യത്തിൽ യോജിക്കുന്നു ശ്രീ എൻ ശ്രീകുമാർ അതാണ് നമ്മൾ പറഞ്ഞു വന്നത് പിണറായി വിജയനോ സി പി എമ്മിനോ ഏൽക്കേണ്ടി വന്നിട്ടുള്ള ആക്രമണം എന്ന് പറയുന്നത് മാധ്യമങ്ങൾ അതിൻ്റെ ഒരു ഭാഗത്ത് നിൽക്കുന്ന ഒരു ഘട്ടം വരുന്നത് അതൊരു കച്ചവടച്ചരക്കാണ് എന്നുള്ളത് കൊണ്ട് മാത്രമല്ല അതിന് സാമ്പത്തിക ലാഭത്തെക്കാൾ അപ്പുറമുണ്ട് സാമ്പത്തിക ലാഭം അതിനകത്ത് വലുതായിട്ട് ഇല്ല എന്നാണ് ശ്രീ ജേക്കബ് ജോർജ് ഇവിടെ ചൂണ്ടിക്കാട്ടിയത് അതിനേക്കാൾ അപ്പുറമുള്ള എന്തോ ലാഭമുണ്ട് എന്നതാണ് അത് പ്രതിപക്ഷത്തിന് ഇന്നത്തെ പ്രതിപക്ഷത്തിന് ഗുണകരമായ ഒരു രാഷ്ട്രീയവും കൂടിയാണ് എന്നതാണ് നമ്മൾ ചർച്ച ചെയ്ത് വന്നത് ശ്രീ എൻ ശ്രീകുമാർ നോക്കൂ ഡോക്ടർ ലാൽ ഇവിടെ ശ്രീ ജേക്കബ് ജോർജ് അദ്ദേഹം പറഞ്ഞ ആ ഒരു പിണറായി വിജയനോട് മാധ്യമങ്ങളുടെ സമീപനം അത് അദ്ദേഹത്തോടെ തീർത്ത് ഞാൻ വിയോജിക്കുകയാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത് എന്തടിസ്ഥാനത്തിലാണെന്ന് എനിക്കറിയില്ല ഒരു കാര്യം പറയാം ഉമ്മൻചാണ്ടി സോളാർ കേസിൽ കേസിലുണ്ടായിരുന്ന സമയത്ത് ഉമ്മൻചാണ്ടിക്കെതിരെയുള്ള കാര്യം മറന്നുപോയോ നമ്മൾ അത് ഭരണാധികാരികൾ ആരാണോ ആ ഭരണാധികാരികൾക്ക് അനുകൂലമായോ പ്രതികൂല അതിലൊരു പ്രതിപക്ഷ വാർത്ത കൊണ്ടുവന്ന വാർത്ത കൊണ്ടുവന്നയില്ല അല്ല അല്ല അല്ലേ അല്ല ഒരുമിച്ച് ഞാൻ പറഞ്ഞു തീർന്നോട്ടെ ഞാൻ പറഞ്ഞു തീർന്നോട്ടെ അത് വാർത്ത ആര് കൊണ്ടുവന്നും ഇല്ല എന്നുള്ളതല്ല മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം അവര് അവര് അവർ ദുർബലമാർക്കൊപ്പം നിൽക്കുന്ന ഒരു സമീപനം അവർക്കുണ്ട് അപ്പൊ ഞാനിത് പറയുമ്പോൾ എനിക്ക് രാഷ്ട്രീയം കടന്നു നിന്ന് ക്ഷമിക്കണം കാരണം എന്താ വെച്ചാൽ ഇപ്പൊ സി പി എമ്മിലെ ചില പ്രശ്നങ്ങളിൽ മുഖ്യമന്ത്രിയും ബി എസ് അച്യുതാനന്ദൻ അല്ല പിണറായി വിജയനും ബി എസ് അച്യുതാരായൻ തമ്മിൽ ഉണ്ടായപ്പോൾ മാധ്യമങ്ങൾ ബി എസ് അച്യുതാനന്ദ നിന്നത് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർക്കപ്പ തോന്നിയത് ബി എസിനാണ് പിന്തുണയ്ക്കേണ്ടത് കാരണം ബി എസിനാണ് അവിടെ ആ സമയത്ത് ഒരു ദൗർബല്യം അവർ കണ്ടത് അതുപോലെ തന്നെ ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിൽ അല്ല കെ കരുണാകരനോട് അത്ര ഉണ്ടായിട്ടില്ല കെ കരുണാകര ഉമ്മൻചാണ്ടിയോട് കാണിച്ചത്ര ക്രൂരത കെ കരുണാകരനോട് കാണിച്ചിട്ടില്ല ചാരക്കേസിലും അതുപോലെ നമ്മുടെ നമ്മുടെ എന്താണ് പറയുക ഐ എസ് ആർ ഒ ചാരക്കേസിലാണ് കരുണാകരനെതിരായിട്ടുള്ള അത് ചാനലുകൾ ഉണ്ടായിരുന്നില്ല കൂടുതലായിട്ട് അതിൻ്റെ ഒരു ഗുണമായിരിക്കും അത് ഒരു പക്ഷേ അത് നേരെ മറിച്ച് ചാനൽ യുഗത്തിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് കേട്ടോ ചാനൽ പത്രപ്രവർത്തനവും വാർത്താ മാധ്യമ നമ്മുടെ പത്രപ്രവർത്തനവും തമ്മിൽ വ്യത്യാസമുണ്ട് ഈ ചാനലിലെ എല്ലാ അവതാരകരും വാർത്താ ലേഖകരോ അല്ലെങ്കിൽ വാർത്തകൾ കണ്ടെത്തുന്നവരോ അല്ല എല്ലാ അവതാരകരും നേരെ മറിച്ച് വാർത്താലേഖകർ എന്ന് പറയുന്നത് അവർ വാർത്തകൾ കണ്ടെത്തി കൊടുക്കുന്നതാണ് അത് ഞാൻ നേരത്തെ പറഞ്ഞപ്പോഴാണ് കട്ടായിപ്പോയത് വാർത്താലേഖകർ എന്ന് പറയുന്നത് സംഭവങ്ങളുടെ സാക്ഷികൾ മാത്രമാണ് അവിടെ എന്ത് സംഭവിച്ചോ അത് ജനങ്ങളെ അറിയിക്കുക അവിടെയാണ് മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ വ്യൂസ് കടന്നു വരുന്നത് ന്യൂസ് ആദ്യം കൊടുക്കുക എന്നിട്ട് വ്യൂസ് കൊടുക്കുക അത് നമ്മൾ ഞങ്ങളൊക്കെ നമ്മളൊക്കെ സൈഡ് സ്റ്റോറി എന്നൊക്കെ പറയും അപ്പോൾ ന്യൂസ് കൊടുക്കുന്നതിന് പകരം ഇപ്പോൾ തുടക്കത്തിൽ തന്നെ വ്യൂസ് ആയിട്ട് മാറ്റുകയാണ് അപ്പം ഇപ്പോൾ ഒരാളിപ്പോൾ മുഖ്യമന്ത്രി എന്ത് പറഞ്ഞു എന്ന് പറഞ്ഞു കൊടുക്കുന്നതിന് പകരം മുഖ്യമന്ത്രി പറഞ്ഞതിനെ അവരവൻ്റെ കാഴ്ചപ്പാടിൽ അവതരിപ്പിക്കുകയാണ് ചെയ്തത് അത് തികച്ചും തെറ്റാണ് പത്രപ്രവർത്തനത്തിനെതിരാണ് മുഖ്യമന്ത്രി പറഞ്ഞത് ആദ്യം കൃത്യമായിട്ട് കൊടുക്കുക വളച്ചൊടിക്കാതെ അതിനുശേഷം ആ ലേഖകൻ്റെ അതിനോടുള്ള കാഴ്ചപ്പാട് വ്യക്തമാക്കുക ഇതാണ് ചെയ്യേണ്ടത് ചാനലുകളിൽ ഇതെല്ലാം ഒരുപോലെ നടക്കില്ല ചാനലുകളെ സംബന്ധിച്ചിടത്തോളം ആ വാർത്ത കൈകാര്യം ചെയ്യുന്ന ലേഖകൻ അത് ആ സമയത്തുള്ള വ്യൂവേ പ്രേക്ഷകരെ അതായത് കേൾക്കുന്നവരെയും കാണുന്നവരെയും അവരുടെ മനസ്സിൽ കണ്ടുകൊണ്ടുള്ള അവതരണമാണ് അങ്ങനെ വരുമ്പോഴാണ് ചില സംഭവങ്ങളിൽ നമ്മൾ ആ സംഭവത്തിൻ്റെ ഭാഗമാക്കാവാൻ ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ അവിടെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നത് അത് പത്രപ്രവർത്തനമല്ല അത് തെറ്റാണ് അത് റേറ്റിംഗ് കൂട്ടാനുള്ളൊരു സൂത്രമാണെങ്കിൽ അത് നമ്മൾ ഇപ്പോഴേ തന്നെ നുള്ളിക്കളയണ തർക്കമൊന്നുമില്ല നേരത്തെ ശ്രീ എൻ്റെ സുഹൃത്ത് പ്രേമൻ പ്രേംകുമാർ പറഞ്ഞതുപോലെ വയനാട് കേസിൽ നമ്മൾ കണ്ടതാണ് വയനാട് കേസിൽ സത്യം പറഞ്ഞാൽ എല്ലാ ചാനലുകളും മനുസരിച്ച് അവരവരുടേതായ രീതിയിൽ വാർത്തകൾ കൊടുത്തു ഇത് കാണുന്ന ജനത്തിന് അവർ വിമർശിക്കുന്നവരുണ്ട് കാണുന്നവരുണ്ട് രണ്ടും നമ്മൾ കാണും ണം വിമർശിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരൊന്നുകൂടെ പഠിച്ച ആൾക്കാരാണ് നേരെ മറിച്ച് കാണുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർ ആ സമയത്ത് ആ ചാനലിൽ ലയിച്ചു പോവുകയാണ് അതിനുശേഷം അവർ പിന്നെ ഉണർന്നു കഴിയുമ്പോൾ വേറൊരു ചാനൽ കാണുമ്പോൾ അവരതിലേക്ക് ലയിക്കുകയാണ് അത് വ്യത്യാസമുണ്ട് നേരെ മറിച്ച് ദൂരദർശം കാണുന്ന ഒരാൾക്ക് അങ്ങനെ തോന്നുന്നില്ല കാരണം ദൂരദർശൻ്റെ ഒരു സ്റ്റൈൽ ഓഫ് വർക്ക് സ്റ്റൈൽ ഓഫ് റൈറ്റിങ് അത് സ്റ്റൈൽ ഓഫ് സ്പീച്ച് ഇതൊക്കെ ഉണ്ട് അത് മറികടക്കാർക്ക് പറ്റില്ല ആകാശവാണിക്കും അങ്ങനെ പറ്റില്ല നേരെ മറിച്ച് സ്വകാര്യ ചാനലുകൾക്ക് അതിപ്പോൾ കുറച്ച് രൂക്ഷമായി മാറിയിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെയാണ് മുഖ്യമന്ത്രി പറഞ്ഞത് വിശ്വാസ്യത പക്ഷേ ഈ വിശ്വാസ്യത എന്താണ് അവനവനിലേക്കാണ് വിശ്വാസ്യത വരുന്നത് എന്താ എനിക്ക് താല്പര്യമുള്ള കാര്യം വരുമ്പോൾ വിശ്വാസ്യതയും എനിക്കിഷ്ടമില്ലാത്ത കാര്യം വരുമ്പോൾ അവിശ്വസിക്ക് വിശ്വാസ്യത ഇല്ലായ്മയും ആകാൻ പാടില്ല കോൺഗ്രസിനെ കുറ്റം പറയുമ്പോൾ അത് നല്ല കാര്യവും കോൺഗ്രസിനെ അതൊരു വിഷയമല്ലോ ഇവിടെ അതൊരു വിഷയമല്ലല്ലോ മുഖ്യമന്ത്രി സെമിനാറിൽ പറഞ്ഞു എന്നതാണ് അതിൽ രമേശ് ചെന്നിത്തല എന്തു പറഞ്ഞു എന്നതാണ് അത് നമ്മുടെ നാട്ടിലെ ദൃശ്യമാധ്യമങ്ങളിൽ നടക്കുന്നുണ്ടോ എന്നുള്ളതാണ് എന്തുകൊണ്ട് ദൃശ്യമാധ്യമങ്ങൾ അങ്ങനെ ആകുന്നു എന്നതാണ് അവർക്ക് പ്രത്യേക താല്പര്യങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പ്രത്യേക വശത്തേക്ക് മാത്രം വരുന്നു എന്നുള്ളതാണ് നമ്മുടെ ചർച്ചാ വിഷയം അതിൽ ഓരോ ഘട്ടങ്ങളിലും മുഖ്യമന്ത്രി പറഞ്ഞതിൽ വ്യത്യാസമുണ്ടോ അത് പ്രതിപക്ഷത്തിനെതിരാകുന്നുണ്ടോ എന്നതിലേക്കല്ല നമ്മൾ കിടക്കുന്നത് ഞാൻ വരാം ശ്രീ എൻ ശ്രീകുമാർ നമുക്ക് ഈ വയനാടിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ് ശ്രീ ശശികുമാർ ഇന്ന് ചൂണ്ടിക്കാട്ടിയ ഒരു കാര്യമുണ്ട് നമ്മുടെ ദൃശ്യമാധ്യമങ്ങൾ പ്രത്യേകിച്ചും നമ്മൾ ദൃശ്യമാധ്യമങ്ങളിലേക്ക് തന്നെയാണ് ഇന്നത്തെ ചർച്ച കൂടുതൽ കൊണ്ടുപോകുന്നത് എന്ന് വേണമെങ്കിൽ പറയാം കാരണം കൈരളിയുടെ ഇരുപത്തഞ്ചാം വർഷത്തിലാണ് ഇന്ന് ഈ സെമിനാർ നടന്നത് അതുകൊണ്ട് തന്നെ കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങളെക്കുറിച്ചാണ് കൂടുതൽ ചർച്ച വന്നത് മുഖ്യമന്ത്രിയും അവിടെ നിന്നാണ് തുടങ്ങിയത് വിദേശ ദേശീയ കുത്തകകൾ പ്രാദേശിക ഭാഷകളിൽ പോലും മുതൽ മുടക്കി വരുന്ന ഒരു പ്രത്യേക ഘട്ടത്തിൽ എന്താണ് നമ്മുടെ ദൃശ്യമാധ്യമങ്ങൾക്ക് സംഭവിക്കുന്നത് എന്നാണ് ഇന്ന് ചർച്ചയിൽ ഉടനീളം ആരാഞ്ഞത് അതാ ശശികുമാർ പറഞ്ഞ ആ വയനാടിനെ സംബന്ധിക്കുന്ന വാർത്താ അന്വേഷണം എങ്ങനെയായിരുന്നു കേരളത്തിൽ എന്നത് നമുക്കൊന്ന് കണ്ടുവരാം ബാധിച്ചാലോ എന്ന ആശങ്കയിൽ വി വി ഹാവ് ഹാവ് ടു ജേർണലിസം ടുണലിസം വിമാജിൻ ദ ന്യൂസ് മീഡിയ ഇറ്റ് ഈസ് എ ലോ ഓഫ് ഡിമിനിഷിംഗ് റിട്ടേൺസ് ഓപ്പറേറ്റിംഗ് ഇറ്റ് ഈസ് ഗോയിങ് സ്ലോലി ഡൌൺ ഹിൽ And one fine day it will become totally irrelevant and redundant. Journalism is only going to primarily reflect what the politician of the day is saying. It is doomed to be a superficial, dilettantist, useless exercise. Censorship can never be legitimate even when it is a law, just as slavery can never be legitimate even when it is a law. Why does he say slavery? Because in his time, slavery was a law, but he said it is illegitimate. ഇല്ല ഇത് വേറെ വഴിക്കാണ് പോയത് ഇതല്ല ഉദ്ദേശിച്ചത് എന്തായാലും ഞാനതിൻ്റെ ചുരുക്കം പറയാം ശശികുമാർ എന്ന് പറഞ്ഞിടത്ത് വയനാട്ടിലെ ദുരന്ത സമയത്ത് കേന്ദ്രമന്ത്രി കേരളത്തിനെതിരെ പറഞ്ഞത് മുഖ്യമന്ത്രി തിരുത്തിച്ചു എന്നാണ് ഇപ്പോൾ അത് വരുന്നുണ്ടെന്ന് തോന്നുന്നു കേരളം വയനാട്ടിലെ ദുരന്തത്തിൽ നിന്നും കരകയറിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ എന്നാൽ ആ സമയത്തുണ്ടായ ഒരു തർക്കം കേന്ദ്ര ഗൃഹമന്ത്രി പറയുന്നു ഇവിടെ ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടാവുമെന്ന് ഇന്ത്യൻ മീറ്ററോജിക്കൽ ഡിപ്പാർട്ട്മെന്റ് പലതവണയും വാർണിംഗ്സ് തന്നിരുന്നു അതൊക്കെ അവഗണിച്ച് അതൊന്നും കൂട്ടാക്കാതെ ഇതുകൊണ്ടാണ് ഇത്ര ഭീകരമായ ഒരു ദുരന്തം ഉണ്ടായതെന്ന് ഇതിൻ്റെ സത്യാവസ്ഥ എക്സാമിൻ ചെയ്യേണ്ടതായിരുന്നു മുഖ്യമന്ത്രി ഇത് ശരിയല്ല എന്ന് പറഞ്ഞു പക്ഷെ ആര് പറഞ്ഞാണ് എന്നുള്ള ഒരു സ്വാഭാവികമായിട്ടും എല്ലാവരുടെയും മനസ്സിലുള്ള ചിന്തയുണ്ടായിരുന്നു യൂണിയൻ ഗൃഹമന്ത്രിക്ക് ഐ എം യുടെ ആധാരികമായ ഡേറ്റ ഉണ്ടാവുമല്ലോ അതിനെതിർത്താണ് മുഖ്യമന്ത്രി പറയുന്നത് അത് ശരിയല്ല എന്ന് പറയുന്നു ഇതെന്താണ് ശരി എന്നുള്ളത് ഇവിടുത്തെ മാധ്യമങ്ങൾ അതിലേക്ക് വളരെ യു നോ സീരിയസ് ആയിട്ട് ഹവ് ഡൈവ്ഡ് ഇൻ ടു ദാറ്റ് ഇറ്റ് ഔട്ട് വെരിഫൈഡ് ഇറ്റ് വേണ്ട പോലെ ചെയ്തില്ല എന്നുള്ളതാണ് ഞാൻ ാണ് അവഗണനയുടെ ഒരു പ്രശ്നം ഡോക്ടർ പ്രേംകുമാർ ഈ ഷിരൂരിലെ ഗംഗാവലി പുഴയിലേക്ക് ഡൈവ് ചെയ്ത നമ്മുടെ മാധ്യമങ്ങൾ പലതും ദ ഈ പറയുന്ന വിഷയത്തിലേക്കും ഡൈവ് ചെയ്തില്ല എന്നാണ് ശ്രീ ശശികുമാർ ചൂണ്ടിക്കാട്ടിയതിൻ്റെ മലയാളം അത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്നാണ് നമ്മൾ തുടക്കം തൊട്ട് പറയുന്നത് ഇത് ചെറിയ ഒരൊറ്റപ്പെട്ട ഒരു പ്രശ്നമായി ഇതിനെ കാണാൻ സാധിക്കില്ലല്ലോ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നില്ല അല്ല പക്ഷെ ശശികുമാർ സാറിനോടുള്ള എല്ലാ എല്ലാ ആദരവും നിലനിർത്തിക്കൊണ്ട് വയനാടിന്റെ കേസിൽ ലോക്സഭയിൽ ലോക്സഭയിലാണോ രാജ്യസഭയിലാണോ അമിത് ഷാ പറഞ്ഞതിന്റെ അകത്തുള്ള പൊള്ളത്തരം മലയാള ചാനലുകൾ തുറന്നു തുറന്നുകാട്ടിയിട്ടുണ്ടായിരുന്നു അല്ലാതെ മുഖ്യമന്ത്രി പറഞ്ഞതിന് ശേഷം ആണ് ഇത്തരം ഒരു ചർച്ച വന്നതിന് ശേഷമാണ് മാധ്യമങ്ങളാണ് കൊണ്ടുവന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ അതെ അതെ അല്ലല്ല മാധ്യമങ്ങളല്ല കൊണ്ടുവന്നത് മാധ്യമങ്ങളല്ല കൊണ്ടുവന്നത് പക്ഷെ മുഖ്യമന്ത്രി അത് പറഞ്ഞതിന് ശേഷം അവരതിൻ്റെ ഫാക്ട് വെരിഫൈ ചെയ്യുകയും ആ ഗ്രാഫ് കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് പറയുകയും ചെയ്തിട്ടുണ്ട് ആ മുഖ്യമന്ത്രി പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഓഫ്കോഴ്സ് വാർണിംഗ്സ് എല്ലാം നമുക്ക് തന്നിട്ടുണ്ട് എൻ ഡി ആർ എഫ് സംഘത്തെ നേരത്തെ അയച്ചിട്ടുണ്ട് എൻ ഡി എഫ് സംഘത്തെ നേരത്തെ അയച്ചത് നമ്മൾ ആവശ്യപ്പെട്ടതുകൊണ്ടാണ് ആ ഫാക്ട് അമിത്ഷാ പറഞ്ഞത് കളവായിരുന്നു എന്നുള്ള ഒരു മെസ്സേജ് കേരളം മുഴുവൻ പടർന്നിട്ടുണ്ടായിരുന്നു ഈ വയനാട് ദുരന്തത്തിന്റെ കേസിൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റുന്ന ഒരു കാര്യം കേരളത്തിലെ മീഡിയ ആയിരുന്നാലും കേരളത്തിലെ എന്താ പറയാ പ്രതിപക്ഷം ആയിരുന്നാലും എന്താ പറയുക പ്രതിപക്ഷം യു ഡി എഫ് അല്ല യു ഡി എഫിലുള്ള മറ്റ് കക്ഷികളായിരുന്നാലും സേവാഭാരതി അടക്കം എല്ലാ എല്ലാ സംഘടനകളും അതിൽ ഒറ്റക്കെട്ടായിട്ടാണ് നിന്നിട്ടുള്ളത് അതിലാരും സ്റ്റേറ്റ് വിരുദ്ധമായി നിന്നിട്ടില്ല പിന്നെ ചില എന്താ പറയാ കട്ടത്ത സി പി എം വിരോധമുള്ള കേരള വിരോധമുള്ള ചില എന്താ പറയുക സാംസ്കാരിക നായകന്മാർ മാത്രമാണ് കള്ള വീഡിയോ ഒക്കെ പിന്നെയും ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അവരെ പിന്നെ നമുക്ക് കണക്ക് കൂട്ടേണ്ടതില്ലേ ഇപ്പം കോടിയേരി ബാലകൃഷ്ണന്റെ ഒരു മകൻ അമേരിക്കയിലും ഒരു മകൻ ഇംഗ്ലണ്ടിലുമാണെന്ന് ചാനൽ ചർച്ച ചെയ്ത് നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്ന ആളാണ് എം എൻ കാരശ്ശേരി മാഷ് എം എൻ കാരശ്ശേരിയാണ് ആ റൊട്ടി കഥയുടെ വീഡിയോ പിന്നെയും ഷെയർ ചെയ്തത് അങ്ങനെയുള്ള ചില ആളുകളൊക്കെ ഉണ്ട് വളരെ 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 ദുർലഭമായിട്ടുള്ള ആളുകൾ ഉണ്ടായിന്നല്ലാതെ ജനറലി വയനാട് ഇൻസിഡന്റ് ഫെയർ ആയിട്ടാണ് മാധ്യമ കേരളത്തിലെ വിദേശ മാധ്യമങ്ങൾ കവർ ചെയ്തതാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം അത്രയും വലിയൊരു അത്രയും വലിയൊരു ദുരന്തമായിരുന്നു ഒരു ദുരന്ത സമയത്ത് ഇടപെടേണ്ടതിന്റെ മാനസികമായിട്ട് ഇടപെടേണ്ടത് ഏറ്റവും നല്ല രീതിയിൽ ഇടപെട്ടിട്ടുണ്ട് പക്ഷെ ഇവിടെ ഇപ്പം ജേക്കബ് ജോർജ് പറഞ്ഞതിനകത്ത് ഒരു കാര്യത്തോടെ എനിക്ക് നൂറ് ശതമാനം വിയോജിക്കാതെ വയ്യ അതായത് കുറെ ദീർഘകാലം പത്രപ്രവർത്തന പാരമ്പര്യവും പത്രപ്രവർത്തന യൂണിയൻ എന്താ പറയുക ഭാരവാഹികൊക്കെ ആയിരുന്ന സാറിന് സ്വാഭാവികമായിട്ടും കേൾക്കാൻ ഇഷ്ടം കേരളത്തിൽ പെയ്ഡ് ന്യൂസ് ഇല്ല എന്നുള്ളതാണ് പക്ഷെ അത് വാസ്തവമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല കാരണം പേയ്ഡ് ന്യൂസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആളുകളെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ച് വാർത്ത കൊടുക്കുന്നത് തന്നെ ആവണമെന്നില്ലല്ലോ അങ്ങനെ തന്നെ ഇല്ല മറിച്ച് കാശ് വാങ്ങിച്ചതുകൊണ്ടോ കാശ് കിട്ടുമെന്നുള്ളത് കൊണ്ടോ ശമ്പളം കിട്ടില്ല എന്നുള്ളത് കൊണ്ടോ ഒരു വാർത്ത കൊടുക്കാതിരുന്നാലും മതിയല്ലോ മെറൈൻ ഡ്രൈവിലുള്ള നാല് അഞ്ച് നിലയുള്ള ഒരു ജ്വല്ലറി മുഴുവൻ തീപിടിച്ച് നശിച്ചു പോയിട്ടുണ്ടായിരുന്നു കേരളത്തിലെ ഏതെങ്കിലും ചാനലിൽ അതിനെപ്പറ്റിയുള്ള വാർത്ത വന്നിട്ടുണ്ടായിരുന്നോ എന്ന് എനിക്ക് അറിയില്ല കേരള ലോട്ടറി ആക്ടിന് വിരുദ്ധമായിട്ടാണെന്നും നാൽപ്പത് രൂപ കൊടുത്താൽ നിങ്ങൾക്ക് ഒരു ചായപ്പൊടി പാക്കറ്റ് കിട്ടും നാൽപ്പത് രൂപയ്ക്ക് നൂറ് ഗ്രാം ചായപ്പൊടി കിട്ടും അതിന്റെ കൂടെ ഒരു നമ്പർ കിട്ടും എല്ലാ ദിവസവും രാത്രി ഇരുപത്തി ലക്ഷം രൂപ നിങ്ങൾക്ക് സമ്മാനം കിട്ടും അത് ലോട്ടറിയാണ് അതൊരു ഒരു കമ്പനി നടത്തുന്നുണ്ട് അതിനെതിരെ ഏതെങ്കിലും അതിനെപ്പറ്റി ഏതെങ്കിലും ചാനൽ വാർത്ത വരുന്നുണ്ടെന്ന് ചോദിച്ചാൽ ഇല്ല ഒരു ചാനൽ ഭയങ്കര ബിഗ് ബ്രേക്കിംഗ് ന്യൂസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇ ഡി അന്വേഷിക്കുന്ന ക്വസ്റ്റ്യൻ ചെയ്യുന്ന പറഞ്ഞിട്ട് ഒരു നാലഞ്ച് മണിക്കൂർ നിന്നിട്ടുള്ളൂ പിന്നെ ആ വാർത്തയുടെ പൊടി ഉണ്ടായിരുന്നില്ല അപ്പം വാർത്ത കൊടുക്കാതിരിക്കുന്നതിന് കാശ് വാങ്ങിച്ചാലും മതി കുറെ കാലം ഒരുപക്ഷെ കേരളത്തിലെ ദൃശ്യമാധ്യമ സംസ്കാരം തന്നെ മാറ്റിയിട്ടുള്ള എം വി നികേഷ് കുമാർ കഴിഞ്ഞ വർഷമാണ് ഹർഷനോട് ടി എൻ ഹർഷനോട് ട്രൂ കോപ്പിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ളത് അത് ഇപ്പോഴും എന്ന് പറയാ നമ്മുടെ ഡിജിറ്റൽ സ്പേസിലുണ്ട് അതായത് ആദ്യ കാലത്തൊക്കെ നമ്മളൊക്കെ ചാനൽ നടത്തുമ്പോൾ ചെറുതായിട്ട് പരസ്യക്കാരുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമായിരുന്നു നിരന്തരം പരസ്യം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ജ്വല്ലറി ആ ജ്വല്ലറിയിൽ ഒരു ജീവനക്കാരനെ തട്ടിപ്പിന്റെ പേര് പിടിച്ചാൽ അതിന്റെ വാർത്ത കൊടുക്കാൻ ചാനലുകൾക്ക് പറ്റില്ല അത് മാറിയിട്ട് മലയാള മാധ്യമ രംഗത്ത് ഇപ്പോ കണക്ക് പറഞ്ഞ് കാശ് മേശപ്പുറത്ത് വെച്ച് കൈമാറുന്ന രീതിയിലേക്ക് വാർത്തകൾ കൊടുക്കുകയും കൊടുക്കാതിരിക്കുകയും ചെയ്യുന്നത് മാറിയിട്ടുണ്ടെന്ന് അദ്ദേഹം ദിലീപിനെതിരെ ദിലീപിന്റെ കേസിൽ നടത്തിയ ധാർമ്മിക യുദ്ധത്തെ എന്താ പറയാ അതിന്റെ അതിന്റെ ധീരതകളും പ്രശ്നങ്ങളും വിശദീകരിച്ചുകൊണ്ട് എം വി നികേഷ് കുമാർ മീഡിയയിലുള്ള ടി വിയിലുള്ള എം വി നികേഷ് കുമാർ പറയുന്നുണ്ടായിരുന്നു അപ്പം പേഡ് ന്യൂസ് ഇല്ല എന്ന് വിശ്വസിക്കുന്നതാണ് നമുക്കൊക്കെ എളുപ്പം പക്ഷെ വാസ്തവം അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നില്ല രാഷ്ട്രീയക്കാർക്കെതിരെയുള്ള വാർത്തകളേക്കാൾ കൂടുതൽ ഒളിച്ചു വെക്കുന്നത് ഈ കോർപ്പറേറ്റ് കോർപ്പറേറ്റ് കൺഗ്ലോമറേറ്റ്സ് ആണ് അതായത് ആദ്യം ഗവൺമെന്റ് സെക്ടറിലായിരുന്നു എസ്പെഷ്യലി ഇലക്ട്രോണിക് മീഡിയ ടെലിവിഷൻ റേഡിയോ ഒക്കെ അതിനുശേഷം പ്രൈവറ്റ് പ്ലേയേഴ്സ് വന്നു ഒരുപക്ഷെ ഏഷ്യാനെറ്റ് ശശികുമാറൊക്കെ അതിൽ ആദ്യത്തെ ആദ്യത്തെ നീക്കം നടത്തിയ ആളുകളാണ് ഗവൺമെന്റ് ന്യൂസ് എന്നുള്ളത് മാറിയിട്ട് ജനങ്ങൾക്ക് പറയേണ്ട വാർത്തകളൂടി പറയുന്ന കേരളത്തിലെ ആദ്യത്തെ ആദ്യം ഇന്ത്യയിലെ ആദ്യത്തെ റീജിയണൽ ന്യൂസ് ചാനലൊക്കെ തുടങ്ങിയ ശശികുമാറിനെ പോലെയുള്ള ആളുകൾ അത് മാറിയിട്ട് ഇപ്പം എന്താ പറയുക കോർപ്പറേറ്റ് കൺക്ലോമറേറ്റ്സ് ആണ് ഇന്ത്യയിലുള്ള മൊത്തം ചാനലുകളിൽ മഹാഭൂരിപക്ഷവും ഹോൾഡ് ചെയ്യുന്നത് മൂന്നോ നാലോ മുതലാളിമാരാണ് ലോകത്തുള്ള ആയിരക്കണക്കിന് ചാനലുകളിൽ എൺപത് ശതമാനത്തിലധികം ചാനലുകളും ന്യൂസ് മീഡിയ സ്ഥാപനങ്ങളും ഓൺ ചെയ്യുന്നത് മൂന്നോ നാലോ വലിയ കോർപ്പറേറ്റ്സ് ആണ് ഡിസ്നി പോലുള്ള വലിയ കമ്പനികളാണ് അവരൊക്കെ വെറും എന്താ പറയുക സ്റ്റോക്ക് മാർക്കറ്റ് കമ്പനികൾ മാത്രമാണ് പേഷ്യാനെറ്റ് ഓൺ ചെയ്യുന്ന കമ്പനി ചെയ്യുന്നത് എന്താണ് അവർ മീഡിയ എന്നുള്ളതിനേക്കാൾ കൂടുതൽ വേറെ കുറെ ഇൻവെസ്റ്റ്മെന്റ് കമ്പനിയാണത് അപ്പൊ അത്തരത്തിലുള്ള വലിയ കൺഗ്ലോമറേറ്റിന്റെ റേറ്റിൻ്റെ കയ്യിലേക്ക് വരുന്ന കാലത്ത് അവർ കൊടുക്കുന്ന വാർത്ത എന്നുള്ളത് അതാണ് അതാണ് പെയ്ഡ് ന്യൂസ് അതാണ് പെയ്ഡ് ന്യൂസ് ഇനി ഈ അതിനോടൊപ്പം തന്നെ മറ്റൊരു സാധനമാണ് ഇവർ പറയുന്നത് വെർട്ടിക്കൽ ഇൻറ്റിഗ്രേഷൻ എന്ന് പറയുന്നത് അതായത് നിങ്ങളുടെ ചാനൽ നിങ്ങളുടെ ചാനൽ നിങ്ങൾ തന്നെ ഓൺ ചെയ്യുന്ന ട്രാൻസ്മിഷൻ സിസ്റ്റം ഉദാഹരണത്തിന് കേരളത്തിൽ ഇപ്പോൾ ഇതാ റേറ്റിംഗിൽ സെക്കൻഡ് തേർഡ് പൊസിഷനിൽ നിന്നുകൊണ്ടിരിക്കുന്ന ഒരു ന്യൂസ് ചാനൽ ചെയ്യാൻ പോകുന്നതെന്നോ ചെയ്തതോന്നോ എനിക്ക് അറിയാവുന്നത് കേരള വിഷൻ എന്നുള്ള ഒരു ഒരു ട്രാൻസ്മിഷൻ സിസ്റ്റം ഉണ്ട് കേരളത്തിൽ ഏഷ്യാനെറ്റ് കേബിൾ വിഷനേക്കാൾ കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ആ ചാനലിലെ ലാൻഡിങ് ചാനലായിട്ട് ലാൻഡിങ് ന്യൂസ് ചാനൽ അവരുടെ ചാനൽ വരുന്നു അപ്പൊ നിങ്ങൾ ആ ചാനൽ തുറക്കുമ്പോൾ തന്നെ ആദ്യം തന്നെ കാണും അവരുടെ വാർത്തയാണ് സ്വാഭാവികമായിട്ടും നിങ്ങൾ അവിടെ നിൽക്കും ഒരു മിനിറ്റോ രണ്ട് മിനിറ്റോ ആ വാർത്ത കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ടി ആർ പിയിലേക്ക് വരും അപ്പൊ കേരള വിഷൻ പോലുള്ള ഒരു ട്രാൻസ്മിഷൻ നെറ്റ്വർക്കിൽ ലാൻഡിങ് ചാനൽ ആയിട്ട് നിങ്ങളുടെ അതിന്റെ ഒക്കെ ഉസ്താദായിരുന്ന കേരളത്തിലെ പ്രധാനപ്പെട്ട വാർത്താ ചാനൽ ഇത്രയും കാലം ഏതായിരുന്നു എന്നുള്ളത് ഈ പറയുന്ന റേറ്റിംഗ് പട്ടിക അനുസരിച്ചാണെങ്കിൽ മാറി മറിഞ്ഞില്ലേ ഇപ്പോ അല്ല 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 നിങ്ങളൊന്ന് അന്വേഷിച്ചു നോക്കൂ കേരള വിഷൻ ചാനലിന്റെ പേജിൽ ഇനി വരുന്നത് ഏത് ന്യൂസ് നിങ്ങൾ ചാനൽ ഓപ്പൺ ചെയ്യുമ്പോ ആ ഒരു സിസ്റ്റമാണ് എടുത്തിരിക്കുന്നത് എങ്കിൽ അതിൽ ആദ്യം വരുന്ന ചാനൽ ന്യൂസ് ചാനൽ ഏതാണോ അതായിരുന്നല്ലോ ഇത്രയും കാലം റേറ്റിംഗിൽ മുമ്പിൽ അത് മാറിയല്ലോ അതെ അതെ അത് മാറി ഏഹ് അത് മാറ്റാൻ നിങ്ങൾക്ക് ന്യൂസിന്റെ വാല്യൂ കൊണ്ട് മാത്രം പറ്റില്ല അതായത് എങ്ങനെയാണോ ഏഷ്യാനെറ്റ് കേബിൾ വിഷിൻ്റെ അകത്ത് ലാൻഡിങ് ന്യൂസ് ആയിട്ട് വന്നത് അതിനു പകരം അതിനേക്കാൾ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ചാനലിൽ നിങ്ങളുടെ ചാനൽ ആദ്യം വരാനും നിങ്ങൾ ഇതുപോലെ തന്നെ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതുണ്ട് അതായത് ഏഷ്യാനെറ്റ് ന്യൂസ് കമ്പനിയുടെ അത്ര തന്നെ സാമ്പത്തിക ശേഷിയുള്ള മറ്റൊരു പ്ലെയർക്കാണ് ആ ലെയറിൽ അവരോട് കോമ്പീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ ആക്ച്വലി ഈ കോമ്പറ്റീഷൻ നടക്കുന്നത് ഇങ്ങനെയുള്ള ബിഗ് കോർപ്പറേറ്റ് തമ്മിലാണ് ആ ബിഗ് കോർപ്പറേറ്റ്സ് തമ്മിലുള്ള കോമ്പറ്റീഷൻ നടക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഫെയർ ന്യൂസ് ട്രൂ ന്യൂസ് ജേർണലിസത്തിന്റെ ഇന്റഗ്രിറ്റി എന്നൊന്നും പറഞ്ഞ സാധനങ്ങളൊന്നും അതിനൊന്നും പ്രത്യേകിച്ച് പ്രാധാന്യമൊന്നുമില്ല ഇപ്പം ശ്രീകുമാർ സർ ആയിരുന്നാലും ജേക്കബ് ജോർജ് സർ ആയിരുന്നാലും സി ഡെക്കേഡ്സ് ലോങ് ജേർണലിസ്റ്റിക് എക്സ്പീരിയൻസ് ഉള്ള ആളാണ് പക്ഷേ ഇതൊന്നും വേണ്ടതില്ല ഞാൻ ഒരു മാധ്യമ സ്ഥാപനത്തിൽ പ്രവർത്തിച്ചിട്ടില്ല ഞാൻ എവിടുന്നെങ്കിലും ഒരു പത്ത് കോടി രൂപ സമാഹരിച്ചിട്ട് ഒരു ചാനൽ തുടങ്ങിയാൽ അതിന്റെ മുതലാടിയായാൽ നാളെ ഞാനും കേരളത്തിലെ ലീഡിങ് ജേർണലിസ്റ്റ് ആണ് ഇന്ത്യയിലെ ലീഡിങ് ജേർണലിസ്റ്റ് ആണ് ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നിയമവിധേയമായോ അല്ലാതെ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന നേതാവാണ് എന്റെ രാഷ്ട്രീയ പാർട്ടി ഓൺ ചെയ്യുന്ന ഒരു ചാനൽ ഉണ്ടെങ്കിൽ അതിന്റെ എഡിറ്റേഴ്സ് റൂമിലിരുന്ന ഞാനും എഡിറ്റർ ആണ് ജേർണലിസ്റ്റ് എന്നുള്ള ഈ ക്വസ്റ്റ്യൻ പോലും അസ്ഥാനത്തായി പോവാണ് കാപ്പിറ്റലിന്റെ പണത്തിന്റെ ഈ കളി അത്തരം ഒരിടത്ത് രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിലുള്ള അത് കൈരളി ആയിരുന്നാലും ഇപ്പൊ ജയ്ഹിന്ദ് ഇപ്പോ ടെലികാസ്റ്റ് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ചാനലുകളായിരുന്നാലും അവർക്ക് വേറൊരു തരത്തിലുള്ള ഉത്തരവാദിത്വം കൂടെ ഉണ്ടാവും വേറൊരു തരത്തിലുള്ള ഉത്തരവാദിത്തം ഈ ഡിജിറ്റൽ ഫ്രീ മീഡിയ എന്നുള്ളത് പോലെ തന്നെ ഉത്തരവാദിത്വം നിർവഹിക്കാനുള്ളതാണ് ആ അർത്ഥത്തിലാണ് കൈരളിയുടെ ഒരു ഹിസ്റ്റോറിക് റിലവൻസ് എന്തൊക്കെ ബലഹീനതകൾ ഉണ്ടെങ്കിലും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ശ്രീ ജേക്കബ് ജോർജ് ഈ പറയുന്ന സാമ്പത്തികമായ കൊടുക്കൽ വാങ്ങലുകൾ എന്നുള്ളത് മാത്രമല്ല പെയ്ഡ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങളുടെ ഓണർഷിപ്പ് ഇപ്പോൾ ഇവിടെ ശ്രീ പ്രേംകുമാർ വിശദീകരിച്ചല്ലോ ഡോക്ടർ പ്രേംകുമാർ വിശദീകരിച്ചല്ലോ ചിലരൊക്കെ രാഷ്ട്രീയക്കാരുണ്ട് മറ്റ് കച്ചവടങ്ങൾ നടത്തുന്ന ആളുകളുണ്ട് അങ്ങനെയൊക്കെ പല രീതിയിൽ വരാം അവിടെ കരളിൽ വ്യത്യസ്തമായി നിൽക്കുന്നു രണ്ടര ലക്ഷം ഷെയറുകളിൽ നിന്നാണ് അതിൻ്റെ തുടക്കം എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് നമുക്കറിയാവല്ലോ അപ്പോൾ അതുപോലെയുള്ള അത് ഇന്ന് രമേശ് പോലും അതിനെ പ്രകീർത്തിക്കുന്നുണ്ടായിരുന്നു ആ ഒരു മോഡലിനെ അപ്പോൾ അത്തരത്തിലുള്ള ഒരു സംവിധാനം ഇവിടെയുള്ളപ്പോൾ കോടികൾ വിതച്ച് കോടികൾ കൊയ്യുന്നവർ ഉള്ളപ്പോൾ അവിടെ അവരുടെ താല്പര്യം എന്താണോ ആ താല്പര്യം ഈ പറയുന്ന മാധ്യമങ്ങളിലൂടെ പുറത്തേക്ക് വരുന്നു എന്നതിൻ്റെ അപകടം ആർക്കാണ് ഉണ്ടാകുന്നത് എന്നതാണ് ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് പ്രേം ആദ്യം പറഞ്ഞ പ്രേം പറഞ്ഞതിനകത്തൊരു അവസാനം പറഞ്ഞാണ് ഇപ്പോൾ ലാൽ ചൂണ്ടിക്കാണിച്ചത് ആദ്യം പറഞ്ഞ കാര്യം അല്ല അല്ല ഏറ്റവും ഒടിവ് ഒടിവ് പറഞ്ഞ കാര്യം ഒടുവിൽ പറഞ്ഞത് അദ്ദേഹം ഒരു കോടി രൂപയൊക്കെ മുടക്കി എം ഡി ആയാലേ നമ്മൾ പത്രക്കാരായിട്ട് അംഗീകരിക്കും ശ്രീകുമാറെ അംഗീകരിക്കുമോ എനിക്ക് തോന്നുന്നില്ല കേരളത്തിലെ ജനങ്ങൾ അംഗീകരിക്കും തോന്നുന്നില്ല എം ഡി ആയിട്ടിരിക്കാം ഒരു പത്രം മുതലാളിയായിട്ട് ഒരു ചാനൽ മുതലാളിയായിട്ട് പ്രേം നമ്മളൊക്കെ പ്രേമിനെ കാണും നമ്മൾ സംസാരിക്കും അതിനൊന്നും പ്രശ്നമൊന്നുമില്ല അല്ലെങ്കിലും സംസാരിക്കാമല്ലോ അല്ലെങ്കിൽ നമുക്ക് സൗഹൃദം ഉണ്ടാക്കാമല്ലോ ഒരു കുഴപ്പമില്ല പക്ഷെ പ്രേം ഒരു മുതലാളിയായിട്ട് വന്ന നാളെ പത്രക്കാരനായിട്ടെന്തും ലാലിനോ ശ്രീകുമാറിനോ എനിക്ക് കാണാൻ കാണുന്നില്ലെങ്കിലും ലോകം അത് കാണുന്നു എന്നാണ് എഡിറ്റർമാരുടെ കൂട്ടത്തിൽ കൂട്ടത്തില് പ്രേം അഭിരമിച്ചോട്ടെ കുഴപ്പമില്ല പ്രേം അങ്ങനെ അഭിരമിച്ചോ പക്ഷെ ഒരു കാര്യമുണ്ട് പ്രേം അതിനകത്ത് ഒരു വലിയ യാഥാർത്ഥ്യത്തിലേക്കാണ് അങ്ങ് വിരൽച്ചുകൂടിയത് അതായത് വേണ്ട ഒരു കോടിയൊന്നും വേണ്ട ഞാൻ കോടി കോടി രൂപ കൈ കിട്ടട്ടെ ഞാൻ കാണിച്ചു തരാം എനിക്ക് ഒരു കോടി കിട്ടിയാൽ മതി പറയും ഞാൻ കാണിച്ചു തരാം അപ്പം വേണമെങ്കിൽ നമുക്ക് രണ്ടു മണി കൊണ്ട് ഒരെണ്ണം തുടങ്ങിക്കളയാം പ്രയാം ആ നല്ല നല്ല ഐഡിയ ആണ് കേട്ടോ പറയും നമുക്ക് രണ്ടു മണി ഒരെണ്ണം തുടങ്ങിക്കളയാം ഒരു കോടി രൂപ കൊണ്ടല്ലേ രണ്ടു കോടി രൂപ കൊണ്ട് എങ്ങനെ തുടങ്ങാം എന്നുള്ള വിദ്യയും ഞാൻ പഠിപ്പിച്ചു തരാം ഒരു പൈസ ഫീസും തരണ്ട യെസ് ഈ കോടികളുടെ കളിയിൽ പെടുന്നതാരാണ് സർ വരുമ്പോൾ അല്ല പ്രേം പ്രേം ഞാൻ പറയട്ടെ പ്രേം ഇത് ഒരു കോടി രൂപ പോലും വേണ്ട ഒരു മൊബൈൽ ഫോൺ കൊണ്ട് മാത്രം കേരളത്തിലെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ കഴിയും നമ്മുടെ ചെറുപ്പക്കാർക്ക് അങ്ങനെ ആയിരക്കണക്കിന് യൂട്യൂബ് ചാനലുകളിൽ നിന്ന് മാധ്യമങ്ങളാണ് പലരും വലിയ പത്രക്കാരാണെന്നൊക്കെ അഭിനയിക്കുന്നുണ്ട് ഞാൻ പത്രക്കാരായപ്പോൾ പത്രപ്രവർത്തനം തുടങ്ങിയപ്പോൾ എന്നൊക്കെ പറയുന്നവരുണ്ട് അവരൊക്കെ കാണിക്കുന്നത് എന്താണെന്ന് നമുക്കറിയാം ഏകപക്ഷീയമായ നമ്മൾ നമ്മളൊക്കെ പിന്തുടരുന്ന മാധ്യമ പ്രവർത്തന രീതികളല്ല പക്ഷേ അവരും മാധ്യമപ്രവർത്തകരാണ് മാധ്യമങ്ങളെ തിരുത്തുന്നവർ മാധ്യമങ്ങളുടെ വാർത്തകളെ ചോദ്യം ചെയ്യുന്നവർ അവരാണ് ഒരു കോടിയോ പത്ത് കോടിയോ ഒന്നും വേണ്ട അവർക്കൊരു മൊബൈൽ മാത്രം മതി അങ്ങനെ ചെയ്യുന്നുണ്ട് അത് അവർക്കൊരു പരിശീലനമില്ല അങ്ങനെ ഒരു ഒരു ചട്ടക്കൂടില്ല പക്ഷേ അവരും ഇന്ന് കേരള സമൂഹത്തിൽ മാധ്യമ പ്രവർത്തകരാണ് അതിന് സംശയമൊന്നുമില്ല അതാണ് പ്രേം പറഞ്ഞതിൻ്റെ മറുവശം കൂടിയാണ് ഞാൻ കാണിക്കുന്നത് പേഡ് ന്യൂസിൻ്റെ കാര്യം പ്രേം എനിക്ക് ഇതുവരെയും അങ്ങനെ ഒരു ചിന്ത എനിക്ക് ശ്രീകുമാർ എന്താണ് പറയുന്നത് എന്ന് എനിക്കറിയത്തില്ല ഈ എറണാകുളത്ത് ഈ സ്വർണ്ണക്കട കത്തിയത് മറ്റേതൊക്കെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളതല്ല ലോട്ടറി മാഫിയക്കെതിരെ ലോട്ടറി രാജാവിനെതിരെ ഇവിടുത്തെ മാധ്യമങ്ങൾ വളരെ ശക്തമായ നിലപാടാണ് എടുത്തിട്ടുള്ളത് അതിപ്പോഴും കേരളത്തിലെ മാധ്യമങ്ങൾ വളരെ ശക്തമായിട്ട് പ്രചരിപ്പിച്ചിരുന്ന വാർത്തയുമാണ് ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല ഫേക്ക് ന്യൂസ് എന്നുള്ളത് കേരളത്തിലെ മാധ്യമം ഞാൻ പറയട്ടെ പ്രേംകുമാർ ലോകോത്തര നിലവാരമുള്ള മാധ്യമ പ്രവർത്തകരാണ് കേരളത്തിൽ അങ്ങനെയുള്ള മാധ്യമ പ്രവർത്തനമാണ് വയനാട്ടിൽ നമ്മൾ കണ്ടത് രാവും പകലും ഉറ ഉറക്കമളച്ച് നമ്മുടെ ചെറുപ്പ പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ള റിപ്പോർട്ടർമാർ അവിടെ ചിലവഴിച്ചു വളരെ പ്രതികൂലമായ സാഹചര്യങ്ങളിൽ ക്യാമറയും ഒക്കെ കൂടി കൊണ്ടുപോയി അവിടെ അവിടെ നിൽക്കുകയാണ് അവിടെ തമ്പടിക്കുകയാണ് ജേക്കബ് ജോർജ് നമ്മുടെ ജേണലിസ്റ്റുകൾക്ക് പണിയെടുക്കാൻ ഒരു മടിയുമില്ല എന്നുള്ളത് നമുക്കറിയാം അവർ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുന്നവരാണ് അവർക്ക് വാർത്തകൾ കൊണ്ടുവരാൻ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല അവർ അതിനെ അതിലൊക്കെ എക്സൽ ചെയ്യുന്ന ആളുകളാണെന്നുള്ളതിൽ നമുക്കാർക്കും തർക്കിക്കേണ്ട കാര്യമില്ല അതല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം ഇതിൻ്റെ മുടക്ക് മുതൽ നടത്തുന്ന ആളുകളുടെ താല്പര്യങ്ങൾ ഏത് വഴിക്ക് പോകുന്നു എന്നും അത് ഏത് തരം താല്പര്യങ്ങളിലേക്ക് ചെന്ന് എത്തുന്നു എന്നിടത്തുമാണ് ഇന്ന് ഒരു ഒരു ചെറിയ രീതിയിലുള്ള വ്യത്യാസം കണ്ടത് ശ്രീ പിണറായി വിജയനും ശ്രീ രമേശ് ചെന്നിത്തലയും പറഞ്ഞ കാര്യത്തിൽ അത് പിന്നെ ശ്രീകുമാർ ശരിയാണ് അത് ഞാൻ ഞാൻ അതിലേക്ക് വരാം ശ്രീകുമാർ എന്ന് പറഞ്ഞു ഞാൻ കരുണാകരൻ്റെ കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടിയും വളരെയധികം ക്രൂശിക്കപ്പെട്ട ഒരു മുഖ്യമന്ത്രിയാണ് ഞാനിപ്പോഴും പറയുന്നത് കെ കരുണാകരനെയും ഉമ്മൻചാണ്ടിയെയും മാധ്യമങ്ങൾ വളഞ്ഞിട്ട് ആക്രമിച്ചത് അവർ അതാത് സമയങ്ങളിൽ മുഖ്യമന്ത്രിമാർ ആയതുകൊണ്ടാണ് പിണറായി വിജയനെയും പത്രങ്ങൾ ആക്രമിക്കുന്നത് മാധ്യമങ്ങൾ ആക്രമിക്കുന്നത് അദ്ദേഹം മുഖ്യമന്ത്രി ആയതുകൊണ്ടാണ് അദ്ദേഹം തലപ്പ് അവർ അദ്ദേഹം ഒരു മുന്നണിയുടെ ഒരു സർക്കാരിൻ്റെ തലവനായതുകൊണ്ടാണ് അതിന് സ്വാഭാവികമായിട്ടും അതിൻ്റെതായ ന്യായീകരണമുണ്ട് പക്ഷേ അത് എത്ര കണ്ടാവാം അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെ ആക്രമിക്കുന്നത് ഇല്ലാത്ത കഥകൾ മെനയുന്നത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കേട്ട് വളരെ ഒന്നാം പേരിൽ വെണ്ടയ്ക്ക അക്ഷരത്തിൽ നിരത്തുന്നത് അതൊക്കെ തെറ്റാണ് ധാർമ്മികതയല്ല പത്രപ്രവർത്തനത്തിൻ്റെ ധാർമ്മിക മൂല്യങ്ങൾക്കെതിരാണെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് ഇപ്പോഴും പറയും അന്നും പറയും ഉമ്മൻചാണ്ടിയെ ആക്രമിച്ചപ്പോഴും പറയും ഉമ്മൻചാണ്ടിയുടെ ഒരു സി ഡി ഉണ്ടല്ലോ പണ്ടൊരു നേതാവ് കോട്ടയത്ത് പ്രസ് വന്നു ഒരു സി ഡി അടങ്ങാണ്ടിരുന്നു എടുത്തുകൊണ്ട് വന്നിട്ട് ഇപ്പോൾ തരാടാൻ എടുത്തുകൊണ്ട് പോകുന്നു പ്ര പത്രസർ പത്രസമ്മേളിത്ത് പറയുകയാണ് ഇ സി ഡി ഇ സി ഡിക്കകത്തെല്ലാം ഉണ്ട് ഞാനിത് പുറത്താക്കും എന്നൊക്കെ എവിടെ ഒരു വണ്ണം കിട്ടില്ല താഴെ ഓഫീസിലിരുന്ന സി ഡി എടുത്തുകൊണ്ട് പോയത് ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ കോട്ടയത്ത് ഞാൻ കോട്ടയം പ്രസ് ക്ലബ്ബിൻ്റെ സെക്രട്ടറി ആയിരുന്നു കേരളത്തിലെ പ്രസ് ക്ലബുകൾ ഒഴിക്കുകയും പത്രപ്രവർത്തക യൂണിയൻ്റേതാണ് പത്രപ്രവർത്തക ജില്ലാ പ്രസിഡന്റ് എന്ന് പറയുന്നത് അവിടുത്തെ പ്രസ് ക്ലബ്ബിൻ്റെ ഭാരവാഹിയും കൂടെയാണ് അപ്പോൾ തിരുവനന്തപുരം പ്രസ് ക്ലബ് ഒഴികെ ഇപ്പോൾ കോട്ടയത്ത് പ്രസ് ക്ലബ്ബിൽ ജോസ് പനിച്ചിപ്പുറമായിരുന്നു അന്ന് പ്രസിഡന്റ് ഞാൻ സെക്രട്ടറി ആയിരുന്നു അവിടെ ചില ദുഷ്പ്രവണതകളുണ്ടായിരുന്നു ജോസ് പനിച്ചിപ്പുറവും ഞാനും ഞങ്ങളുടെ കമ്മി അന്നത്തെ കമ്മിറ്റിയും കൂടെ കൂടി അത് വളരെ നിർദാക്ഷിണ്യം നമ്മളത് നിർത്തി അത് അവസാനിപ്പിച്ചു അത് പ്രസ് ക്ലബ്ബുകൾ അതിനുള്ളതല്ല അത്തരം പ്രവർത്തനങ്ങൾക്കുള്ളതല്ല എന്നൊരു തീരുമാനമായിരുന്നു ഞങ്ങളെ നയിച്ചത് അതേപോലെ കേരളത്തിലെ പത്രപ്രവർത്തക യൂണിയൻ ഈ കാര്യത്തിൽ വളരെ സതുദ്ദേശത്തോടു കൂടി തന്നെയാണ് പെരുമാറുന്നത് എന്ന് ആധികാരികമായിട്ട് ഞാനൊരു പ്രവർത്തകർ എന്നേ ഉള്ളൂ പറയാൻ ആഗ്രഹിക്കുന്നു ആ കാര്യത്തിൽ രമേശ് ചെന്നിത്തല പറഞ്ഞത് നൂറ് ശതമാനം ശരിയാണെന്ന് ഞാൻ ആവർത്തിക്കുകയും ശരി ആ കാര്യത്തിലല്ല നമ്മുടെ തർക്കം ശ്രീ എൻ ശ്രീകുമാർ നമുക്കൊരു ചെറിയ ഇടവേളയിലേക്ക് പോകുന്നതിന് മുമ്പ് താങ്കൾ ഈ കാര്യത്തിൽ താങ്കളുടെ ഒരു പ്രതികരണം കൂടി അതായത് ഈ പറയുന്ന ചാനൽ പണം മുടക്കുന്ന ആളുകൾ എടുക്കുന്ന താല്പര്യം കേരളത്തിൽ ഒരുപക്ഷേ മറ്റ് സംസ്ഥാനങ്ങളിൽ കാണുന്നത് പോലെയല്ല മറ്റ് രാജ്യങ്ങളിൽ കാണുന്നത് പോലെയല്ല ഇവിടെ പണത്തേക്കാൾ ഉപരി മറ്റു ചില താല്പര്യങ്ങൾ പ്രതിഫലിക്കുന്നു എന്നിടത്ത് കാര്യങ്ങൾ രാഷ്ട്രീയമാകുന്നു എന്നതാണ് ഒരുപക്ഷെ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഞാൻ നോക്കിക്കാണുന്നത് താങ്കൾ അതിനോട് എങ്ങനെ യോജിക്കുന്നുണ്ടോ എന്നാണ് അറിയേണ്ടത് നോക്കൂ ഡോക്ടർ ലാല് വ്യത്യസ്ത കാഴ്ചപ്പാട് ഉണ്ടാകുന്നത് നല്ലതാണ് കാരണം പല ചാനലുകളും പല പത്രങ്ങളും വരുന്ന നാട്ടിൽ നല്ലതാണ് ഏതെങ്കിലും ഒരു പത്രം ഒഴിവാക്കുന്നത് മറ്റൊരു പത്രത്തിൽ വരും ഏതെങ്കിലും ഒരു ചാനൽ മൂടി വയ്ക്കുന്നത് മറ്റൊരു ചാനൽ തുറന്നു കാണിക്കും അപ്പോൾ അതുകൊണ്ട് അതിൽ നമ്മൾ അതിലേക്ക് നമ്മൾ കൂടുതൽ പോകേണ്ട കാരണം ആ ഒരു പണം മുടക്കി ചാനൽ തുടങ്ങിയാലും ജനങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ആ ചാനലുകൾ നിലനിൽക്കും അതാണ് നമ്മുടെ നാട്ടിൽ കാണുന്നത് രാഷ്ട്രീയ കക്ഷികൾ ചാനൽ തുടങ്ങുന്നതും പത്രം തുടങ്ങുന്നതും അവരുടെ ആശയം പ്രചരിപ്പിക്കാനാണ് ഇപ്പോൾ കൈരളിയിൽ നിന്നും കോൺഗ്രസ് അനുകൂലമായതൊന്നും പ്രതീക്ഷിക്കാൻ പാടില്ല ജയ്ഹിന്ദിൽ നിന്നും സി പി എം അനുകൂലമായതൊന്നും പ്രതീക്ഷിക്കാൻ പാടില്ല ജന ജന ടി വിയിൽ നിന്നും ബി ജെ പിക്ക് പ്രതികൂലമായതൊന്നും പ്രതീക്ഷിക്കാനും പാടില്ല അത് ആ അത് ആ ചാനലുകളെ നമ്മൾ വിട്ടുകളയുക പാർട്ടി മുഖപത്രങ്ങളും പാർട്ടി ചാനലുകളും വ്യത്യസ്ത പുലർത്തുന്ന വേറെ രീതിയിലാണ് മറിച്ച് നിഷ്പക്ഷ ചാനലുകൾ എന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന ചാനലുകൾ ഇല്ല സത്യത്തിൽ കാരണം എല്ലാ ചാനലുകൾക്കും അവരുടേതായ പക്ഷമുണ്ട് ആ പക്ഷം എന്ന് പറയുന്നത് കാലികമാണ് അത് അതിന് ശാശ്വതമായ നിലപാടില്ല ഭരണം മാറി വരുമ്പോൾ അത് മാറ്റം അതിൽ മാറ്റം സംഭവിക്കാം ഉമ്മൻചാണ്ടിയുടെ കാണിച്ച വിരോധം പിണറായി വിജയൻ അധികാരത്തിൽ വന്നപ്പോൾ ഉമ്മൻചാണ്ടിയോട് ഉണ്ടായിരുന്നില്ല എന്നുള്ള ഉദാഹരണം മാത്രം ഞാൻ പറയാം പക്ഷേ നമ്മുടെ നാട്ടിലെ നമ്മൾ വിചാരിക്കുന്നത് പോലെ മാധ്യമങ്ങൾ പ്രവർത്തിക്കണം എന്ന് കരുതരുത് ഇവിടെ പെയ്ഡ് ന്യൂസിനെ കുറിച്ച് പറഞ്ഞല്ലോ പെയ്ഡ് ന്യൂസ് ഇല്ല ജേക്കബ് ജോർജ് പറഞ്ഞത് ശരിയാണ് പെയ്ഡ് ന്യൂസ് ഇല്ല പക്ഷേ പെയ്ഡ് ഫീച്ചറുണ്ട് ആ സാധാരണഗതിയിൽ നമ്മൾ ആ ഒരാളെ ഒരാളെക്കുറിച്ച് പുകർത്തി എഴുതണമെന്നുണ്ടെങ്കിൽ അതൊരു ഫീച്ചറായിട്ട് കൊടുത്തിട്ട് അതിന് ഏറ്റവും അവസാനം അത് അഡ്വർടൈസ്മെൻറ്റ് എന്തെങ്കിലും കൊടുക്കും പക്ഷേ അത് കൊടുക്കാത്ത പത്രങ്ങളുണ്ട് കാരണം എന്താ വെച്ചാൽ ഇങ്ങനെ പരസ്യ പരസ്യ താൽപ്പര്യം എന്ത് കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്നവരുണ്ട് അത് തെറ്റാണ് പരസ്യ താല്പര്യം എന്ന് കൊടുക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ ആ ആരെക്കുറിച്ചാണ് എഴുതപ്പെടുന്നത് അയാൾക്ക് അത് ഒരു മോശമാകും കാരണം ഞാൻ കാശ് കൊടുത്ത് എന്നെ എന്ന് വരാതിരിക്കാനായിട്ട് പരസ്യ താല്പര്യം എഴുതാൻ പാടില്ല എന്ന് പറയും പക്ഷേ അത് പ്രമുഖ പത്രങ്ങളൊന്നും അത് അംഗീകരിച്ചിട്ടില്ല ചെറിയ ചെറുകിട പത്രങ്ങൾ അത് അംഗീകരിച്ചിട്ടുണ്ട് കാരണം അത് നിലനിൽപ്പിന്റെ പ്രശ്നമാണ് പക്ഷേ ഈ ചെറുകിട പത്രങ്ങളും ചില സന്ദർഭങ്ങളിൽ അവർ കൊണ്ടുവരുന്ന വാർത്തകൾ വളരെ പ്രധാനപ്പെട്ടതാണ് അവർ ഉന്നയിക്കുന്ന ചില കാര്യങ്ങൾ വളരെ വലുതാണ് ഏത് കാര്യത്തിലാണെങ്കിലും ശരി പത്രങ്ങൾ അവരുടേതായ താല്പര്യങ്ങൾ പുറത്തു കൊണ്ടുവരുന്നു ചാനലുകൾ അവരുടേതായ താല്പര്യങ്ങൾ സംരക്ഷണം ചെയ്യുന്നു പക്ഷെ ഒരു കാര്യമുണ്ട് ഇതൊക്കെ നമ്മുടെ സമൂഹത്തിൽ ഉള്ളതുകൊണ്ടാണ് എന്തെങ്കിലും രീതിയിൽ ചില അഴിമതികളെങ്കിലും പല കാലങ്ങളിലായിട്ടെങ്കിലും പുറത്തു വരുന്നത് അതുകൊണ്ട് എല്ലാ ചാനലുകളും എല്ലാ പത്രങ്ങളും ഇവിടെ നിലനിൽക്കേണ്ടത് അത്യാവശ്യമാണ് അതിൻ്റെ ഏറ്റക്കുറിച്ചിലുകൾ എന്ന് പറയുന്നത് കാലികമാണ് കാലത്തിനനുസരിച്ചുള്ള ഏറ്റക്കുറിച്ചിലുകൾ എന്നാണ് എൻ്റെ ഇതുവരെയുള്ള രീതിയിലുള്ള എൻ്റെ കാഴ്ചപ്പാടാണ് ഞാനതിൽ വിശ്വസിക്കുകയും ചെയ്യുന്നു യെസ് പക്ഷേ താങ്കൾ പറഞ്ഞ ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ് അത് ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞതിനോട് യോജിക്കുന്നതാണ് നിഷ്പക്ഷത എന്നൊന്നില്ല മാധ്യമങ്ങൾക്ക് എന്ന് താങ്കൾ പറഞ്ഞു നിഷ്പക്ഷത കാഭഢ്യമാണ് എന്നാണ് പലപ്പോഴും അതങ്ങനെയാണ് എന്നാണ് മുഖ്യമന്ത്രി ഇന്ന് ചൂണ്ടിക്കാട്ടിയത് സത്യവും അസത്യവും ധർമ്മവും അധർമ്മവും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ഒരു നിഷ്പക്ഷത പാലിച്ചു നിൽക്കുന്നു ഞങ്ങൾ എന്ന് പറയുന്നതിൽ എന്ത് തരം സത്യ യാഥാര്ത്ഥ്യമാണുള്ളത് എന്നാണ് നമുക്ക് ഇനി അന്വേഷിക്കുന്നത് എല്ലാവർക്കും രണ്ടര മിനിറ്റ് വീതം തരാൻ സാധിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് ഡോക്ടർ പ്രേംകുമാർ ഈ പറയുന്ന നിഷ്പക്ഷത എന്ന് പറയുന്നത് ഇപ്പം കൈരളിക്കൊരു ബദൽ മാധ്യമ പ്രവർത്തനം എന്നുള്ളത് തുറന്നു പറഞ്ഞുകൊണ്ട് തന്നെയാണ് കൈരളി മുന്നോട്ട് പോകുന്നത് അതേസമയം ഇതൊന്നും തുറന്നു പറയാൻ നിഷ്പക്ഷമാണ് ഞങ്ങൾ എന്ന് പറയുന്നിടത്തുള്ള കാബഡ്യം ഇന്ന് മുഖ്യമന്ത്രി തുറന്നു കാട്ടുന്നുണ്ടായിരുന്നു താങ്കൾ അതിനെ എങ്ങനെ കാണുന്നു അല്ല നിഷ്പക്ഷത എന്ന് പറഞ്ഞൊരു സാധനം ഇല്ല ഇല്ലല്ലോ പിന്നെ ആകെയുള്ളത് തെറ്റും ശരിയും തമ്മിലുള്ള ഒരു സമരം ഒരു 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 ഏറ്റുമുട്ടൽ നടക്കുമ്പോൾ ശരിയുടെ പക്ഷത്ത് സത്യത്തിന്റെ പക്ഷത്ത് ധർമ്മത്തിന്റെ പക്ഷത്ത് നിൽക്കുക എന്നുള്ളതാണ് നിഷ്പക്ഷത എന്ന് ഇവരെപ്പോഴും പറയുന്നത് ഇതല്ലാത്ത രീതിയിൽ എന്താ പറയാ അല്ലാത്ത രീതിയിൽ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് വളരെ വളരെ തർക്കമില്ലാത്തൊരു വിഷയമാണ് ശ്രീകുമാർ സർ പറഞ്ഞതിന്റെ അകത്ത് ഒരു വളരെ പ്രശസ്തമായ ഒരു കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു അതായത് പല മാധ്യമങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട് പല പത്രങ്ങളും പല ചാനലുകളും ഉണ്ടാവേണ്ടത് മീഡിയ പ്ലൂ പ്ലൂരാലിറ്റി എന്ന് പറയുന്ന സാധനം മീഡിയ പ്ലൂറാലിറ്റി എന്നുള്ളത് അതായത് പറഞ്ഞത് ആദ്യം ദൂരദർശൻ മാത്രമായിരുന്ന അവസ്ഥയിൽ നിന്ന് മാറിയിട്ട് പല പല പ്രൈവറ്റ് ചാനലുകൾ വരുന്നത് ആ ഒരു പോസിറ്റീവ് സ്റ്റേജിൽ ഉണ്ടായിരുന്നു ഒരു പ്ലൂറാലിറ്റി ഉണ്ടായിരുന്നു ഒരു ചാനലിൽ വരാത്ത വാർത്ത മറ്റൊന്നിൽ വരും പക്ഷെ ഇപ്പം അത് മാറിയിട്ട് അതിന്റെ അടുത്ത സ്റ്റേജിലേക്ക് ഈ പറഞ്ഞ കോർപ്പറേറ്റ് കൺഗ്ലോമറേറ്റ്സിലേക്കാണ് വരുന്നത് ഒരാൾ തന്നെയാണ് ഇന്ത്യയിലുള്ള എല്ലാ ചാനലുകളും ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് ഒരൊറ്റ ഇടത്ത് നിന്ന് തീരുമാനിച്ചാൽ മതി വാർത്ത വരണമോ വേണ്ടോന്നുള്ളത് ഒരൊറ്റ ലൈവ് ആയിട്ട് എക്സാമ്പിൾ കൂടെ ഞാൻ പറഞ്ഞോട്ടെ അതായത് ഈ പാർലമെന്റ് എലക്ഷൻ കാലത്ത് നൂറ്റി എഴുപത്തി മൂന്ന് പ്രസംഗങ്ങളാണ് മോഡി നടത്തിയിരുന്നത് എലക്ഷൻ റാലികൾ അതിൽ നൂറ്റി പത്ത് എണ്ണത്തിലും ഇസ്ലാമോ ഫോബിക് പരാമർശങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് ഈ ബുധനാഴ്ച വെളിപ്പെടുത്തിയത് ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് എന്നുള്ള ആഗോള എൻ ജി ഒ ആയിരുന്നു അതിനെ പറ്റി മലയാളത്തിൽ എത്ര ചർച്ചകൾ വന്നിരുന്നു എന്ന് നോക്കൂ നിങ്ങൾ അതേസമയം ഇന്ന് വരുന്നു വാർത്ത മലയാളത്തിലെ ഒരു പ്രധാനപ്പെട്ട ചാനലിന്റെ എഡിറ്റോറിയൽ ടീമിൽ വെച്ച് നടത്തിയ ഡിസ്കഷനിൽ എന്ന് പറഞ്ഞ ആൾക്കെതിരെ വിരുദ്ധമായ കാര്യം പറഞ്ഞു എന്നുള്ളതിന്റെ പേരിൽ അദ്ദേഹം ആ എഡിറ്റർക്കെതിരെ എഡിറ്റോറിയൽ ബോർഡുള്ള ആൾക്കെതിരെ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നു കാരണം ആ ഫേക്ക് സ്ക്രീൻഷോട്ട് ആദ്യമായി ഷെയർ ചെയ്തത് ഇദ്ദേഹമാണ് എന്ന് പോലീസ് ഉണ്ട് എന്നുള്ളതിനെ മാറ്റിയിട്ട് ഇദ്ദേഹമാണ് ഇത് ക്രിയേറ്റ് ചെയ്തതെന്ന് പറയുന്നു കാരണം ഒരു തെറ്റായ കാര്യമാണ് ആ സ്ക്രീൻഷോട്ടും ഷെയർ ചെയ്യുന്നതൊക്കെ പക്ഷെ അതിന് കിട്ടുന്ന ഒരു പ്രാർത്ഥാ പ്രാധാന്യവും മോഡി നടത്തിയ നൂറ്റി എഴുപത്തി മൂന്നിടങ്ങളിൽ നൂറ്റി പത്തിടങ്ങളിൽ നടത്തിയ ഇസ്ലാമോഫോബിക് കമൻസ് എന്നുള്ളത് മലയാളി അറിയാതിരിക്കുകയും ചെയ്യുന്നത് ഒരിടത്തുനിന്ന് തീരുമാനിക്കുന്ന കാര്യമാണ് ഒറ്റ ആളോട് പറഞ്ഞാൽ മതി അവിടെയാണ് നിങ്ങൾ ഒരുപക്ഷെ നിങ്ങളുടെയൊക്കെ ആദ്യകാലത്ത് യൗവന കാലത്തൊക്കെ നടത്തിയിരുന്ന ജേർണലിസ്റ്റിക് ഇന്റഗ്രിറ്റി എന്ന് പറഞ്ഞ സാധനങ്ങളെല്ലാം ചോദ്യം ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ വേറെ അർത്ഥത്തിൽ പറഞ്ഞാൽ ഇപ്പൊ നടക്കുന്ന സമരം എന്നുള്ളത് ഇത്തരത്തിലുള്ള കൺസോളിഡേഷനും ്മെന്റേഷനും തമ്മിലാണ് അതായത് എല്ലാ സാധനങ്ങളും ഒരാളുടെ കയ്യിലേക്ക് പോകുന്ന ഒരവസ്ഥക്കെതിരെയുള്ള ഡിജിറ്റൽ മീഡിയയുടെ സോഷ്യൽ മീഡിയയിലൂടെ നടക്കുന്ന ഫ്രാഗ്മെന്റേഷൻ അതായത് പല പല ഗ്രൂപ്പുകൾ ഇൻഡിപെൻഡന്റായി നിൽക്കാൻ പറ്റില്ല ജേക്കബ് ജോർജ് സാർ പറഞ്ഞതുപോലെ ഒരൊറ്റ മൊബൈൽ ഫോൺ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ ഏത് ഏത് ന്യൂസ് ചാനലിനേക്കാളും സ്ട്രോങ് ആണെന്ന് ധ്രുവ്രാധ്യമൊക്കെ തെളിയിച്ചത് തെളിയിച്ചതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് നമ്മൾ മാറുകയാണ് അതാണ് ഈ ചാനലുകൾ കൃത്യമായിട്ട് നേരിടുന്നത് അതിനെ പക്ഷേ ഇവർ എതിർക്കുന്നത് ഇവരതിനെ ടേക്ക് ഓൺ ചെയ്യുന്നത് കൂടുതൽ കൂടുതൽ കൺസോളിഡേറ്റ് ചെയ്തുകൊണ്ടാണ് ഇന്ത്യയിലെ സർക്കാരിനെയോ കേരളത്തിലെ സർക്കാരിനെയോ പോലും എടുത്ത് എടുത്ത് അട്ടിമറിക്കാൻ മാത്രം ശേഷിയുള്ള വലിയ വലിയ കൺക്ലോമറേറ്റുകളായിട്ട് ഇത് മാറി വരുന്നതാണ് അവിടെ അവിടെ എങ്ങനെയാണ് കേരളം പോലുള്ള ഒരു സ്ഥലത്ത് ലെഫ്റ്റ് എന്നൊക്കെ പറയുന്ന ലെഫ്റ്റ് മുന്നണി എങ്ങനെയാണ് ഇതിന്റെ മുന്നിൽ പിടിച്ചു നിൽക്കുക എന്നുള്ളത് വലിയ വലിയൊരു ചോദ്യമാണ് ചരിത്രപരമായ ഒരു ചോദ്യമാണ് ഒറ്റ കാര്യം കൂടെ ഞാൻ നേരത്തെ പറഞ്ഞു തുടക്കത്തിൽ ഞാൻ പറഞ്ഞു അതായത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മാർക്കറ്റുള്ള ന്യൂസ് ഐറ്റം എന്നുള്ളത് ആന്റി ലെഫ്റ്റ് ആന്റി സി പി എം വാർത്തകളാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കേരളത്തിലെ മഹാഭൂരിപക്ഷം ജനങ്ങൾ ആന്റി ലെഫ്റ്റ് ആണെന്നല്ല മറിച്ച് ടെലിവിഷൻ ന്യൂസിന്റെ കൺസ്യൂമേഴ്സിൽ ഒരു പ്രത്യേക ക്ലാസ് ആളുകളെ ഈ ന്യൂസ് ഡിബേറ്റ്സ് കാണുന്നുള്ളൂ നമ്മൾ വിടെ അമ്പത് വയസ്സിന് മേരെ പ്രായമുള്ള നാലാളുകളായിരുന്നു ചർച്ച ചെയ്യുന്നത് ഇവരല്ലോ രാഷ്ട്രീയം തീരുമാനിക്കുന്നത് അപ്പൊ ഈ ചർച്ചകൾ കാണുന്ന പോലെ ഒരു പെർട്ടിക്കുലർ സെക്റ്റ് ആണ് ആ ഗ്രൂപ്പിനിടയിൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സാധനം ആന്റി സി പി എം ആന്റി ലൈഫ് ന്യൂസ് ആണ് അതുകൊണ്ടാണ് ന്യൂസ് അത് കൂടുതൽ ചോദിക്കുന്നില്ല ഡോക്ടർ പ്രേംകുമാറിനോട് അതൊരു പ്രശ്നം തന്നെയാണ് പ്രശ്നമാണ് ശ്രീ ഈ പറഞ്ഞ നിഷ്പക്ഷതയുടെ കാര്യത്തിൽ വലിയ ഗുണഭോക്താവ് എന്നുള്ളത് ഇന്ന് രമേശ് ചെന്നിത്തലയുടെ പാർട്ടിയാണ് എന്നതായിരുന്നു നമ്മൾ തുടക്കമിട്ടത് അത് ഇവിടെ നിൽക്കുകയും ചെയ്യുന്നു നിലനിൽക്കുകയും ചെയ്യുന്നു കേരളത്തിൽ ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ഒരു വാർത്ത വരുന്നത് ആൻറ്റി സി പി എമ്മോ അല്ലെങ്കിൽ പിണറായി വിജയനോ ആണ് എന്നുള്ളതുപോലെ ഇപ്പോഴത്തെ അത്രയധികം വാർത്ത ചരക്കാകുന്നില്ല നേതാക്കൾ എന്നുള്ളത് കൂടി നമ്മൾ പറഞ്ഞു പോകണം നോക്കൂ ഡോക്ടർ ലാലത് തെറ്റായ നിരീക്ഷണമാണ് ശ്രീ രമേശ് ചെന്നിത്തല ഇന്ന് വളരെ വിശദമായി പഠിച്ച ഒരു പ്രസംഗമാണ് കൈരളിയിൽ അദ്ദേഹം നടത്തിയത് ഞാൻ മുഴുവൻ വായിച്ചു മുഴുവൻ ഒരുപാട് പ്രസംഗമുണ്ട് പക്ഷേ വളരെ നന്നായിട്ടൊരു തിരനോട്ടം പോലെയാണ് ഞാൻ നടത്തിയത് അതിൽ അദ്ദേഹം വേണ്ട ഭംഗിയായിട്ട് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഈ നിഷ്പക്ഷത എന്ന് പറയുന്നത് മാധ്യമങ്ങൾക്ക് പക്ഷമുണ്ട് ആ പക്ഷം എന്ന് പറയുമ്പോൾ ശ്രീകൃഷ്ണൻ നിഷ്പക്ഷനായിരുന്നോ മഹാഭാരത യുദ്ധത്തിൽ ശ്രീകൃഷ്ണൻ നിഷ്പക്ഷനായിരുന്നില്ല കാരണം ശ്രീകൃഷ്ണൻ പാണ്ഡവർക്കൊപ്പമാണ് നിന്നത് പാണ്ഡവർക്കൊപ്പം നിന്ന ശ്രീകൃഷ്ണൻ എങ്ങനെ നിഷ്പക്ഷനാകുന്നത് ദൈവമാണല്ലോ ശ്രീകൃഷ്ണൻ പൂർത്തിയല്ലേ കൂടെ അല്ലാതെ അതെ അതെ ആ ധർമ്മപക്ഷം എന്ന് പറയുന്നത് ഈ ധർമ്മപക്ഷം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ചാനലുകൾ എന്തുകൊണ്ടാണ് കൂടുതൽ വിമർശിക്കപ്പെടുന്നതെന്ന് ചോദിച്ചാൽ ചാനലുകൾ ദൃശ്യമാധ്യമങ്ങളാണ് ആ ദൃശ്യം കാണുമ്പോൾ ചിലർക്കൊക്കെ അതൊന്ന് അസ്വസ്ഥത ഉണ്ടാക്കുന്ന പോലെ ശരിയാണ് അതുപക്ഷേ അത് ഓരോരുത്തരെ ആശ്രയിച്ചിരിക്കും എനിക്കൊരു ചാനൽ നിഷ്പക്ഷമാണെന്ന് തോന്നുന്നത് എന്നെക്കുറിച്ച് നല്ലത് പറയുകയും മറ്റൊരാളെക്കുറിച്ച് ചീത്ത പറയുകയും ചെയ്യുമ്പോഴാണ് നേരെ മറിച്ച് എന്നെക്കുറിച്ച് നിരന്തരം വിമർശിക്കുകയാണെങ്കിൽ ഞാൻ ആ ചാനലിനെ നിഷ്പക്ഷമല്ലെന്ന് പറയും അത് അത് മനുഷ്യസഹജമാണ് സ്വഭാവമാണ് അതിൽ നമ്മൾ ചർച്ച ചെയ്തിട്ട് കാര്യമില്ല നേരെ മറിച്ച് ഈ നാട്ടിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്ല വിമർശിക്കപ്പെടുന്നത് ഭരണാധികാരിയായ പിണറായി വിജയനാണ് വിമർശിക്കപ്പെടുന്നത് അവിടെ ഇവിടെ പ്രതിപക്ഷ നേതാവായ വി ഡി സതീശനും കെ പി സി സി പ്രസിഡന്റായ കെ സുധാകരനും എത്ര തവണ ഇപ്പം ഇപ്പം വിമർശിക്കപ്പെട്ടു അതായത് അവരുടെ അവരുടെ വിശ്വാസത്തിന്റെ ഒരു സംഭവത്തിന്റെ പേരിൽ അവർ എത്ര പരിഹസിക്കപ്പെട്ടു അതൊക്കെ ഈ ചാനലിൽ തന്നെയാണ് നടത്തുന്നത് അപ്പോൾ ഞാൻ നല്ലവനാണെന്ന് പറയുമ്പോൾ ഇഷ്ടപ്പെടുകയും ഞാൻ ചീത്തയാണെന്ന് പറയുമ്പോൾ ഞാൻ വിമർശിക്കപ്പെടുമ്പോൾ അത് കൊള്ളില്ലെന്ന് പറയുന്ന നമ്മുടെ ഒരു നിഷ്പക്ഷതയുണ്ട് അത് പാടില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം നിഷ്പക്ഷത എന്ന് പറയുന്നത് വിയോജിപ്പ് ശ്രീ എൻ ശ്രീകുമാർ പറഞ്ഞതിനകത്തുള്ള ഭരണാധികാരിയായ പിണറായി വിജയൻ മാത്രമാണ് ആക്രമിക്കപ്പെടുന്നത് എന്നത് വീണ്ടും വീണ്ടും പറഞ്ഞു പറഞ്ഞിങ്ങനെ അടിച്ചേൽപ്പിക്കുന്നത് പോലെ തോന്നുന്നുണ്ട് അങ്ങനെ അല്ലാത്ത പിണറായി വിജയനും തുടക്കം മുതൽ ആക്രമിക്കപ്പെടുക തന്നെയാണ് ഭരണാധികാരി അല്ലെങ്കിലും സി പി എമ്മിൻ്റെ തലപ്പത്തുള്ള പിണറായി വിജയൻ ആക്രമിക്കപ്പെടുന്നു എന്നുള്ളതടുത്ത് താങ്കളുടെ വീക്ഷണം പറഞ്ഞ് നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം അല്ലല്ല തീർച്ചയായിട്ടും അതാണ് വസ്തുത പിണറായി വിജയൻ എന്ന ഭരണാധികാരി ഭരണാധികാരിയെ വിമർശിക്കുന്നതിൽ അദ്ദേഹം വിമർശനത്തിന് വിമർശനത്തിന് അതീതനല്ല അദ്ദേഹത്തെ മാധ്യമങ്ങൾ പത്രങ്ങൾ ടെലിവിഷൻ ചാനൽ വിമർശിക്കുന്നുണ്ട് ഒരു തെറ്റുമില്ല അദ്ദേഹം അതിന് മറുപടി യഥാവിധി പറഞ്ഞുകൊള്ളും അത് പറയാൻ അദ്ദേഹം ബാധ്യസ്ഥനാണ് പറഞ്ഞില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പരാജയവുമാണ് തീർച്ചയായിട്ടും മാധ്യമങ്ങളോട് വളരെ വിദഗ്ധമായി വളരെ സ്ട്രാറ്റജിക്കായിട്ട് സംസാരിക്കാൻ ശേഷിയുള്ള കേരളത്തിലെ ചുരുക്കം ചില ഒരാളാണ് പിണറായി വിജയൻ എന്ന കാര്യം കൂടി ഞാൻ സാന്ദർഭികമായിട്ട് ചൂണ്ടി കാണിക്കട്ടെ അദ്ദേഹത്തിന് അത് കഴിവുണ്ട് സംശയമൊന്നുമില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തെക്കുറിച്ചുള്ള പല വാർത്തകളും പല വാർത്തകളും പരിധി വിടുന്നതാണ് എന്ന് മാത്രമാണ് എനിക്ക് എൻ്റെ അഭിപ്രായമുള്ളത് പിന്നെ നിഷ്പക്ഷത അങ്ങനെയാണെങ്കിൽ ഒരു പാത്രം അല്ലെങ്കിൽ ഒരു ടെലിവിഷൻ ചാനൽ മതിയല്ലോ ഓരോരുത്തരും ഓരോരുത്തർക്ക് നമ്മളൊക്കെ മാധ്യമങ്ങളിലൊക്കെ ജോലിക്ക് കയറുമ്പോൾ ഇതാണ് നമ്മുടെ നയം ഇതാണ് നമ്മുടെ നിലപാട് വിഷയങ്ങളോട് ചില പൊതുവായ കാഴ്ചപ്പാട് ഇതൊക്കെ നമ്മളെ പഠിപ്പിക്കും അതനുസരിച്ചാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഒരാൾ ഒരു തരത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നു വേറൊരാൾ വേറൊരു തരത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നത് അത് ശരിയല്ല പത്രത്തിന് ഒരു യൂണിറ്റി വേണം ഒരു ഏക ഏകപക്ഷ ഏകകണ്ഠേനെയുള്ള ഒരു തീരുമാനം വേണം അതിനാണ് പത്രാധിപർ ഇരിക്കുന്നത് എന്ന കാര്യം അങ്ങനെ യൂണിറ്റ് വേണ്ട കാലത്തും കൈരളി ഒരുപക്ഷെ ഇങ്ങനെ വ്യത്യസ്തമായി നിൽക്കുന്നത് കൊണ്ടാണ് കൈരളി പോലൊരു ചാനൽ ഇല്ലായിരുന്നുവെങ്കിൽ എങ്കിൽ എന്താണ് സംഭവിക്കുക നാളുകൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്ന് ഇന്ന് മുഖ്യമന്ത്രി ഓർമ്മിച്ചത് ചിലർ കൈരളിയെ വിലക്കുന്ന ഒരു കാഴ്ച കണ്ടിരുന്നു കൈരളിയോടാണെങ്കിൽ കൈരളിയാണോ എന്ന് ചോദിച്ചിട്ട് മറുപടി പറയാതെ കടന്നു പോകുന്നവരെ നമ്മൾ ഇതിനിടയ്ക്ക് കണ്ടിട്ടുണ്ട് ക്ഷണിച്ചകത്ത് കൊണ്ടിരുത്തിയതിനു ശേഷം പുറത്തിറക്കിയ അനുഭവവും കൈരളിയിൽ കൈരളിയെക്കുറിച്ച് നമ്മൾ കണ്ടതാണ് ഇതൊക്കെ ഇന്ന് ഓർമ്മിച്ചെടുത്തു ഈ ഇരുപത്തിയഞ്ചാം വർഷത്തിലേക്ക് കടന്ന കൈരളിയുടെ ഈ നിമിഷത്തിൽ അതാണ് ഇന്നത്തെ സെമിനാർ ഓർമ്മിപ്പിച്ചത് അത് വലിയ രീതിയിൽ ഇന്നത്തെ മാധ്യമ ലോകത്തെ നമ്മുടെ മുമ്പിലേക്ക് തുറന്നു കാട്ടുകയും ചെയ്തു അവിടെ നന്ദി ചർച്ചയിൽ ചേർന്നതിന് ശ്രീ ജേക്കബ് ജോർജ് ഡോക്ടർ പ്രേംകുമാർ എൻ ശ്രീകുമാർ ന്യൂസ് ന്യൂസ് സംസാരിക്കുകയാണ്